لله نحمده ونستعينه ونؤمن به ونتوكل عليه. الرجيم بسم الله الرحمن الرحيم. إن الذين قالوا ربنا الله ثم استقاموا أنفسكم ولكم فيها ما تدعون نزلا من غفور رحيم. صدق الله العظيم. نحمد الله المجيب كل دعوات لنا لا لنا رب سواه إنه البر العلي. ربنا صل لا وسلم كل حالات على أحمد الهادي وآل والصحاب والولي. لا إله إلا الله لا إله إلا الله محمد رسول الله. قد رجونا نصرا أمرنا بجاهكم مدى ورولي. ألف لامي من دي بورول الحل اللاتة ينغلي. ألف ولي الله عنده كاوله ربنا مرنا منا شرنك ترنم شيم ناليل من نبائي ولي الله كابلي ربنا. لا إله إلا الله لا إله إلا الله لا إله إلا الله محمد رسول الله. أدم الصلاة على الحبيب محمد فقبولها حتما بدون التردد. أعمالنا بين القبول وردها إلا الصلاة على الحبيب محمد.
صلوا وسلموا على خير البشر. اللهم صل وسلم وبارك عليه. ബഹുമാന ആദരവുകൾ നിറഞ്ഞ പണ്ഡിതന്മാരെ, നല്ലവരായ സഹോദരി സഹോദരങ്ങളെ, സ്റ്റേജിലും സദസ്സിലുമായി ഉപവിഷ്ടരായിട്ടുള്ള ഈ മഹത്തായ നമ്മുടെ നാട്ടിന്റെ കമ്മിറ്റി ഭാരവാഹികൾ, റൂസ് കമ്മിറ്റി മെമ്പർമാർ, അതുപോലെ ഈ മഹത്തായ ശബ്ദം ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന നല്ലവരായ സഹോദരി സഹോദരങ്ങൾ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. എന്റെ ശബ്ദം ശ്രവിക്കുന്ന ഇതര മത സഹോദരങ്ങൾക്ക് പരിശുദ്ധ ദീനുൽ ഇസ്ലാമിന്റെ അഭിവാദ്യങ്ങൾ അർപ്പിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മുടെ ഈ മഹത്തായ ഒരുമിച്ചുകൂടലും ഈ സംഗമവുമെല്ലാം അവൻ പൊരുത്തപ്പെടുന്ന ഒരു സ്വാലിഹായ അമലായി അല്ലാഹു നമ്മിൽ നിന്ന് കബൂൽ ചെയ്യുമാറാവട്ടെ. ജീവിതത്തിൽ അറിഞ്ഞും അറിയാതെയും രഹസ്യവും പരസ്യവുമായി ചെയ്തു പോയ എല്ലാ തെറ്റുകുറ്റങ്ങളും അവന്റെ മഹത്തായ ഫളു കൊണ്ട് അവൻ നമുക്കെല്ലാവർക്കും വിട്ടുപുറത്ത് മാപ്പ് നൽകുമാറാവട്ടെ. അൽഹംദുലില്ലാഹ്, നമ്മുടെ മഹത്തായ നാട്, ഈ മഹത്തായ നാട്ടിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന മഹാരഥന്മാരായ ഔലിയാക്കളുടെ നാമധേയത്തിൽ എല്ലാ വർഷവും നമ്മൾ നടത്തി വരുന്ന പരിശുദ്ധമായ ഉറൂസ് മുബാറക്കിന്റെ രണ്ടാമത്തെ ദിവസത്തിലാണ് നമ്മൾ ഉള്ളത്. ഏറ്റവും പരിശുദ്ധമായ മാസത്തിൽ ഏറ്റവും പരിശുദ്ധമായ ഒരു രാത്രിയെ വരവേൽക്കാൻ വേണ്ടി നിൽക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഈ മഹത്തായ മജ്‌ലിസിൽ കൂടുതലൊന്നും സംസാരിക്കാതെ വളരെ പ്രധാനപ്പെട്ട ചില വിഷയങ്ങൾ എന്റെയും നിങ്ങളുടെയും ശ്രദ്ധയിൽപ്പെടുത്തി നമുക്ക് ദുആ ചെയ്ത് പിരിയണം. അല്ലാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. നമ്മുടെ നാടിന്റെ കിടാവിളക്കാണ്, അഭിമാനമാണ്, അന്തസ്സാണ് ഈ പരിശുദ്ധമായ മഖ്ബറയിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന മഹാരഥന്മാരായ ഔലിയാക്കന്മാർ. നമ്മുടെ ഈ നാടിന്റെ എല്ലാവിധ അഭിവൃദ്ധിക്കും എല്ലാവിധ ഉയർച്ചക്കും ഏറ്റവും വലിയ നിധാനമായി മാറിയത് ഈ മഹത്തായ മഖ്ബറയിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന മഹാരഥന്മാരാണ്. അവരുടെ പൊരുത്തവും അവരുടെ മദതും സ്നേഹവുമെല്ലാം പ്രതീക്ഷിച്ചുകൊണ്ടാണ് അവരുടെ പേരിൽ നമ്മളെല്ലാവരും ഇങ്ങനെ ഒരുമിച്ച് കൂടുന്നത്. അതുകൊണ്ട് തന്നെ ഈ മഹത്തായ മഖ്ബറയിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന മഹാരഥന്മാരായ ഔലിയാക്കളുടെ സബിദത്തിലേക്ക് ജാതിപദ ഭേദമന്യേ ധാരാളം ആളുകൾ ഇവിടെ സിയാറത്തിന് വരികയും സന്ദർശനത്തിന് വരികയും അവരുടെ പ്രയാസങ്ങളും വേദനകളെല്ലാം മഹാരഥന്മാരുടെ മുന്നിൽ അവതരിപ്പിക്കുകയും അങ്ങനെ വലിയ കൺകുളിർമയായി അവരുടെ ആഗ്രഹങ്ങൾ സഫലീകരിക്കപ്പെട്ടവരായി തിരിച്ചു പോകുന്ന എത്രയോ ആളുകൾ നമുക്കറിയാം. എത്രയോ ആളുകൾക്ക് മക്കളുണ്ടായതും അതുപോലെ തന്നെ അവരുടെ നേരുന്ന നിരവധി പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടതുമെല്ലാം എടുത്തു പറയാൻ തുടങ്ങിയാൽ ഒരുപക്ഷെ എന്റെ ഈ സദസ്സിവിടെ മതിയാകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അത്രമാത്രം ആളുകളുടെ ഹൃദയങ്ങൾക്കും അവരുടെ വിഷയങ്ങൾക്കും പരിഹാരം നൽകിയ ഒരു മഹനീയമായ സവിധമാണ് നമ്മൾ ഒരുമിച്ച് കൂടിയിട്ടുള്ള ഈ മഹത്തായ ഹളറത്ത്. ഇത് പരിശുദ്ധമായ ഇൽമിന്റെ മജ്‌ലിസാണ്. ഇൽമ് കേൾക്കേണ്ടത് ഇൽമിന്റെ സദസ്സിൽ വന്നിരുന്നു കൊണ്ടാണ്. പരിശുദ്ധമായ മദീന പള്ളിയിൽ എവിടെ വെച്ച് നിസ്കരിച്ചാലും വലിയ പ്രതിഫലവും കൂലിയുമൊക്കെ ലഭിക്കുമെങ്കിലും
സ്വർഗത്തിൽ വെച്ച് നിസ്കരിച്ച കൂലി പരിശുദ്ധമായ മദീന പള്ളിയിൽ വെച്ച് ലഭിക്കണമെങ്കിൽ മാബൈന ഖബരി വ റൗദത്തു മിൻദി മാബൈന ഖബരി വ മിൻബരി റൗദത്തു മിൻദി അതിൽ ജന്ന എന്ന് പറഞ്ഞ് ആ സ്ഥലത്ത് വെച്ച് തന്നെ നിസ്കരിക്കണം. എങ്കിൽ മാത്രമേ റൗദയിലിരുന്ന് പരിശുദ്ധമായ സ്വർഗത്തിലിരുന്ന് നിസ്കരിച്ച പ്രതിഫലം അല്ലാഹു തരികയുള്ളൂ. അതുപോലെ ഈ മൈക്കിന്റെ ശബ്ദം ശ്രവിക്കുന്ന എവിടെ നിന്നും വാതുകളും പ്രഭാഷണങ്ങളും ഒക്കെ ശ്രവിക്കാമെങ്കിലും പരിശുദ്ധമായ സ്വർഗത്തിൽ വന്നിരുന്ന് ഇൽമ കേട്ട കൂലി ലഭിക്കണമെങ്കിൽ മജ്ലിസുൽ ഇൽമി റൗദത്തുൽ മിൻ റിയാദിൽ ജന്ന എന്ന ഹബീബായ തങ്ങൾ പരിചയപ്പെടുത്തിയ ഇൽമിന്റെ മജ്ലിസിൽ വന്ന് തന്നെ ഇരിക്കണം. എങ്കിൽ മാത്രമേ ആ പ്രതിഫലം നമുക്ക് ലഭിക്കുകയുള്ളൂ. അതുകൊണ്ട് സ്വർഗത്തിൽ വന്നിരുന്ന് ഇൽമ കേൾക്കുന്ന നല്ല ഒരു പ്രതിഫലം അല്ലാഹു നമുക്കെല്ലാവർക്കും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഞാൻ കൂടുതലൊന്നും നീട്ടി സംസാരിക്കുകയില്ല. ഒരു നിശ്ചിതമായ സമയത്തിന്റെ ഉള്ളിൽ ഞാൻ എന്റെ പ്രഭാഷണം നിർത്തുന്നു. വളരെ കാലിക പ്രസക്തമായ വളരെ പ്രധാനപ്പെട്ട ചില വിഷയങ്ങൾ എന്റെ പ്രിയപ്പെട്ട നാട്ടുകാരോട് എനിക്ക് സംസാരിക്കുവാനുണ്ട്. അൽഹംദുലില്ലാഹ് ഈ മഹത്തായ വേദിയിൽ വന്ന് നിൽക്കുമ്പോ വലിയ സന്തോഷവും വലിയ അഭിമാനവും തോന്നുകയാണ്. ഇതിന് കാരണക്കാരായ നമ്മുടെ ഉസ്താദുമാർ, നമ്മുടെ മാതാപിതാക്കൾ, അല്ലാഹു അവർക്കൊക്കെയും ഇതിന്റെ അർഹമായ പ്രതിഫലം അല്ലാഹു നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഒരുപാട് ആളുകൾ ഈ സദസ്സിൽ വന്ന് നിൽക്കുമ്പോ നമ്മുടെ ഓർമ്മയിലേക്ക് വരികയാണ്. കഴിഞ്ഞ വർഷം ഇതുപോലത്തെ ഒരു മജ്ലിസ് അല്ലെങ്കിൽ ഇതുപോലത്തെ ഒരു ഉറൂസ് മുബാറക് ഇവിടെ നടക്കുമ്പോ നമ്മളെല്ലാവരും ആ ഉറൂസ് മുബാറക്കിൽ കണ്ട ഒരുപാട് വ്യക്തിത്വങ്ങൾ ഇന്ന് നമ്മുടെ നാട്ടിന്റെ പള്ളിയുടെ ചുറ്റു സമീപത്തുള്ള ഖബർസ്ഥാനിൽ വിശ്രമിക്കുകയാണെന്ന കാര്യം നമ്മൾ ആരും വിസ്മരിച്ചു പോകരുത്. എത്രയോ ആളുകളുണ്ട്, അവരുടെ ഒന്നും പേര് പറഞ്ഞാൽ അത് തീരുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അത്രമാത്രം ആളുകൾ കഴിഞ്ഞ നടക്കുമ്പോ നമ്മുടെ ഈ മഖാമിന്റെ തൊട്ട് ബാക്കിലുള്ള നമ്മുടെ പ്രിയപ്പെട്ട സഹോദരൻ ആ പ്രിയപ്പെട്ട കുഞ്ഞാമുച്ച നമുക്കെല്ലാവർക്കും അറിയാം. നമ്മുടെ ഈ മഹത്തായ മഖാമിന്റെ തൊട്ടുബേക്കിലുള്ള കുഞ്ഞാമുച്ച നമുക്കെല്ലാവർക്കും അറിയാം. ഇതുപോലത്തെ ഒരു മജ്ലിസ് നടക്കുമ്പോ ഉറൂസ് മുബാറക് നടക്കുമ്പോ വളരെ സജീവമായി ഓടി നടന്നിരുന്ന വ്യക്തിത്വമാണ്. പക്ഷേ ഇന്ന് ഖബറിലാണ്. അല്ലാഹു ഖബർ സ്വർഗമാക്കി കൊടുക്കുമാറാവട്ടെ. വർഷങ്ങളോളം രോഗബാധിതനായി അവസാനം മരണത്തിന്റെ മുന്നിൽ കീഴടങ്ങേണ്ടി വന്ന ഷംസുദ്ദീൻ എന്ന് പറയുന്ന നമ്മുടെ കല്ലഞ്ചിറയിലുള്ള സഹോദരൻ, അതുപോലെ തന്നെ ഒരുപാട് ആളുകൾ, അങ്ങനെ പലരും നമ്മിൽ നിന്ന് വിടപറഞ്ഞ് ഖബറുകളിലാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെ എല്ലാവരുടെയും ഖബറിടത്തിലുള്ള ജീവിതം അല്ലാഹു സ്വർഗമാക്കി കൊടുക്കുമാറാവട്ടെ. കല്ലഞ്ചിറയിലെ അഷ്റഫും അതുപോലെ തന്നെ ധാരാളം ആളുകൾ നമ്മൾ മരിച്ച ഖബറുകളിലാണ്. അല്ലാഹുവേ അവരുടെ ഖബറിടങ്ങളെല്ലാം നീ സ്വർഗമാക്കി കൊടുക്കണേ റഹ്മാനെ, ദോഷങ്ങളെല്ലാം നീ പുറത്തു കൊടുക്കണേ റഹ്മാനെ. വല്ല അദാബും അവരുടെ ഖബറുകളിൽ അനുഭവിക്കുന്നുണ്ടെങ്കിൽ ഈ നിമിഷം ആ അദാബുകൾ നീ നീക്കി കൊടുക്കണേ അല്ലാഹ് എന്ന് ആദ്യമായി ഞാൻ ദുആ ചെയ്യുകയാണ്. ഇനിയൊരു പരിശുദ്ധമായ ഉറൂസ് മുബാറക് വരുമ്പോ നമ്മളിൽ ആരുണ്ടാകുമെന്ന് പറയാൻ ഈ സംസാരിക്കുന്ന എനിക്ക് സാധ്യമല്ല, എന്റെ ശബ്ദം ശ്രവിക്കുന്ന ആർക്കും സാധ്യമല്ല. അതുകൊണ്ട് റോഡ് സൈഡിന്റെ മറ്റു സമീപങ്ങളിലെല്ലാം നിൽക്കുന്ന നല്ലവരായ നാട്ടുകാർ ഈ മജ്ലിസിൽ വന്നാണ് ഇരിക്കേണ്ടത്. കാരണം മരണം എന്ന് പറയുന്നത് അതൊരു യാഥാർത്ഥ്യമാണ്. നമ്മളെല്ലാവരും ആ യാഥാർത്ഥ്യത്തെ രുചിക്കേണ്ടവരാണ്. ഇന്നല്ലെങ്കിൽ നാളെ ആ മരണത്തിലേക്ക് കാലെടുത്ത് വെക്കേണ്ടവരാണ് നാം. അല്ലാഹു നമ്മുടെ ആക്കിബത്ത് നന്നാക്കി തരുമാറാവട്ടെ. ലോകത്ത് ജനിതക ശാസ്ത്രത്തിന് വലിയ സംഭാവനകൾ നൽകിയ
അല്ലെങ്കിൽ ജനിതക ശാസ്ത്രം കണ്ടുപിടിക്കുന്നതിന് നേതൃത്വം നൽകിയ അമേരിക്കയുടെ പ്രസിഡന്റാണ് ജോൺ എഫ് കെന്നഡി എന്ന് പറയുന്ന മനുഷ്യൻ. അദ്ദേഹമാണ് ജനിതക ശാസ്ത്രത്തിന്റെ നേതൃത്വം വഹിച്ച അമേരിക്കയുടെ പ്രസിഡന്റ്. പക്ഷേ ആ അമേരിക്കയുടെ പ്രസിഡന്റായ ജോൺ എഫ് കെന്നഡി മരണത്തെ വെല്ലുവിളിച്ചു. ഐ ചലഞ്ച് മൈ ഡെത്ത്, ഞാൻ മരണത്തെ വെല്ലുവിളിക്കുകയാണെന്ന് പറഞ്ഞ് മുന്നോട്ട് വന്ന ജോൺ എഫ് കെന്നഡി കേവലം ഒരാഴ്ച മാത്രമേ ഈ ഭൗതികമായ ലോകത്ത് ജീവിച്ചിരുന്നിട്ടുള്ളൂ എന്ന യാഥാർത്ഥ്യം നമ്മളെല്ലാവരും മനസ്സിലാക്കേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ ഇന്നല്ലെങ്കിൽ നാളെ ഒരു ദിവസം നാഥനായ റബ്ബിന്റെ അടുക്കലേക്ക് യാത്ര പോകേണ്ടവരാണ്. നമ്മുടെ ആക്തിപത്യം നന്നാവണം, കൽബിലങ്കി മരിക്കണം. അവസാനം മരിക്കുന്ന സമയത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാ എന്ന് ഉറക്കെ ഉച്ചരിച്ച് മരിക്കാൻ എനിക്കും നമുക്കും എല്ലാവർക്കും സാധിക്കേണ്ടതുണ്ട്. അതാണ് നമ്മുടെ ജീവിതത്തിന്റെ ഏറ്റവും വലിയ അഭിലാഷ. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. അതിനേറ്റവും നല്ലത് അല്ലാഹുവിന്റെ ഇൽമിന്റെ മജ്‌ലിസിൽ വന്നിരിക്കലാണ്. ഹബീബായ സയ്യിദുനാ മുഹമ്മദു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പരിശുദ്ധമായ ഹളറത്തിലേക്ക് മഹാനായ സയ്യിദുനാ ജിബ്രീൽ അലൈഹിസ്സലാം വരികയാണ്. തങ്ങളെ ആ കാണുന്ന മനുഷ്യനുണ്ടല്ലോ, കേവലം ഒരു മണിക്കൂർ മാത്രമേ ഈ ഭൗതികമായ ലോകത്ത് ജീവിച്ചിരിക്കുകയുള്ളൂ. കേവലം ഒറ്റ മണിക്കൂർ മാത്രമേ ഈ ഭൗതികമായ ലോകത്ത് ജീവിച്ചിരിക്കുകയുള്ളൂ എന്ന് മഹാനായ സയ്യിദുനാ ജിബ്രീൽ അലൈഹിസ്സലാം ഹബീബായ സയ്യിദുനാ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറയുകയാണ്. ഹബീബായ തങ്ങൾ വിളിക്കുകയാണ് ആ മനുഷ്യനെ, മോനെ ഇങ്ങോട്ട് വാ, കേവലം ഒരൊറ്റ ഒരു മണിക്കൂർ മാത്രമേ ഭൗതികമായ ലോകത്ത് നീ ജീവിച്ചിരിക്കുകയുള്ളൂ എന്നാണ് എനിക്ക് കിട്ടിയ വിവരം. സുബ്ഹാനല്ലാഹ്, ആ വിവരം എന്ന് പറഞ്ഞപ്പോൾ ആ സ്വഹാബി ഹബീബായ തങ്ങളോട് ചോദിക്കുകയാണ്, യാ റസൂലല്ലാഹ് ഈ ഒരു മണിക്കൂർ സമയം എന്താണ് തങ്ങളെ ഞാൻ ചെയ്യേണ്ടതെന്ന് എനിക്കൊന്ന് പറഞ്ഞു തരുമോ? ഒരു മണിക്കൂർ മാത്രമേ ഭൗതികമായ ലോകത്ത് നീ ജീവിച്ചിരിക്കുകയുള്ളൂ എന്ന് ആ സ്വഹാബിയോട് ഹബീബായ തങ്ങള് വർത്തമാനം പറഞ്ഞപ്പോ ആ സ്വഹാബിയുടെ ചോദ്യമാണ്, തങ്ങളെ ഒരു മണിക്കൂർ സമയം ഞാൻ ചെയ്യേണ്ട അമൽ എന്താണെന്ന് എനിക്ക് പറഞ്ഞു തരുമോ? ഹബീബായ തങ്ങൾ പറയുകയാണ്, ഇഷ്ടതിൽ വിത്താലും മോനെ നീ ഖുർആനോദിക്കോ എന്നല്ല, നീ ദിക്ര ചൊല്ലിക്കോ എന്നല്ല, നീ അതേ നിസ്കാരത്തിൽ ഏർപ്പെട്ടോ എന്നല്ല, ബാക്കിയുള്ള ഒരു മണിക്കൂർ സമയം ഇഷ്ടതിൽ വിത്താലും മോനെ നീ ഇൽമ കൊണ്ട് ജോലിയായിക്കോ, ഇൽമ പഠിച്ചോ. ോട് വിട പറയുകയാണ്. ഞാൻ ഈ വിഷയം ജിദ്ദയിലെ പ്രഭാഷണ വേദിയിൽ പറഞ്ഞപ്പോ സുബ്ഹാനല്ലാഹ്, സദസ്സിൽ നിന്നൊരു സഹോദരൻ കരയാൻ തുടങ്ങി. ഞാൻ ചോദിച്ചു, പ്രഭാഷണം കഴിഞ്ഞപ്പോ ഞാനത് പറഞ്ഞപ്പോ നിങ്ങൾ എന്തിനാണ് കരഞ്ഞത്? അദ്ദേഹം പറയുകയാണ്, ഉസ്താദേ എനിക്ക് രണ്ട് മക്കളാണ്, ഒരു മകളും ഒരു മകനുമാണ്. ആ മകളെ ഞാൻ പഠിപ്പിച്ചു വലിയ ഡോക്ടറാക്കി, വലിയ MBBS ബിരുദധാരിയുള്ള മകളാക്കി മാറ്റി. 18 ലക്ഷം രൂപയാണ് എന്റെ മകളെ പഠനത്തിന് വേണ്ടി ഞാൻ ചെലവഴിച്ചത്. എന്നാൽ എനിക്ക് അല്ലാഹു ആകുന്ന യജമാനനായ റബ്ബ് തന്നൊരു മകനുണ്ട്. ആ മകനെ ഞാൻ ഇൽമ് പഠിപ്പിച്ചു.
ഇന്നലെ യമനിൽ നിന്ന് ഇൽമും പഠിച്ചവൻ നാട്ടിലേക്ക് തിരിച്ചിട്ടുണ്ട് ഉസ്താദേ. ഇൽമാണ് പഠിക്കേണ്ടത്, മരണത്തിന്റെ ഒരു മണിക്കൂർ സമയം ഇൽമ കൊണ്ടാണ് ജോലിയാകേണ്ടതെന്ന് പറഞ്ഞപ്പോ എന്റെ മനസ്സിന് വല്ലാത്ത സന്തോഷമായി പോയി. അല്ലാഹു എനിക്ക് തന്ന സമ്പത്ത് എന്റെ മകനെ ഇൽമ് പഠിപ്പിക്കാൻ വേണ്ടി ഞാൻ ചെലവഴിച്ചല്ലോ, വലിയ സന്തോഷമുണ്ടെന്ന് ആ സന്തോഷ വാർത്ത പറയുകയാണ്. അതുകൊണ്ട് മുഅ്മിനീങ്ങളെ, ഇൽമിന്റെ മജ്‌ലിസിന് വലിയ ബഹുമാനമാണ്, വലിയ ആദരവാണ്. ആ മജ്‌ലിസുകൾ എവിടെ ലഭിക്കുന്നുവോ അതിനെ ഉപയോഗപ്പെടുത്തണേ. എന്തായാലും ഒരു ദിവസം മരിക്കാനുണ്ടല്ലോ. അല്ലാഹു ആകുന്ന യജമാനനായ റബ്ബ് നമുക്ക് തന്ന ഏറ്റവും വലിയ ആനന്ദം സന്തോഷം അഷ്റഫുൽ ഖൽഖായ സയ്യിദുൽ വുജൂദ് താജിദാറേ മദീന നൂറേ മുജസ്സം സയ്യിദുന മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഉമ്മത്തിൽ ഒരു മെമ്പറാക്കി തന്നു എന്നുള്ളതാണ്. അല്ലാഹുവേ മരണം വരെ നീ അത് നിലനിർത്തി തരണേ. അല്ലാഹു നമ്മുടെ ആക്കിബത്ത് നന്നാക്കി തരട്ടെ, അല്ലാഹു നമ്മുടെ കൽബ് നന്നാക്കി തരട്ടെ. എല്ലാവിധ മനുഷ്യന്റെ കൽബിയായ രോഗങ്ങളിൽ നിന്നും അല്ലാഹു നമ്മുടെ ഹൃദയത്തിലും കൽബിനും അല്ലാഹു വലിയ മോചനം നൽകുമാറാവട്ടെ. അല്ലാഹുവിന്റെ പരിശുദ്ധമായ ദീനുൽ ഇസ്ലാം, ആ പരിശുദ്ധമായ മതത്തിൽ അല്ലാഹു നമ്മളൊരു മെമ്പറാക്കി തന്നു. അത് അല്ലാഹു നൽകിയ വലിയ ഔദാര്യമാണ്, വലിയ അംഗീകാരമാണ്, വലിയ അഭിമാനമാണ്. ആ അഭിമാനത്തോടുകൂടെ തന്നെ ഈ ഭൗതികമായ ലോകത്ത് നിന്ന് നമുക്ക് വിട പറയണം. അതോടൊപ്പം അല്ലാഹു നമുക്ക് തന്ന വലിയൊരു സന്തോഷം എന്ന് പറയുന്നത് അഷ്റഫുൽ ഖൽഖായ സയ്യിദുന മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഉമ്മത്തിൽ ഒരു മെമ്പറാക്കി തന്നു എന്നതാണ്. അന്ത്യദൂതരെ കാലത്താമണ്ണിൽ ജന്മം കൊണ്ടിരുന്നെങ്കിൽ ഞാൻ ആറ്റലാം സ്വാഹബത്തിൻ കൂട്ടത്തിൽ ഒരുവനായിരുന്നെങ്കിൽ ഞാൻ അന്ത്യദൂതരെ കാലത്താമണ്ണിൽ ജന്മം കൊണ്ടിരുന്നെങ്കിൽ ഞാൻ ആറ്റലാം സ്വാഹബത്തിൻ കൂട്ടത്തിൽ ഒരുവനായിരുന്നെങ്കിൽ ഞാൻ മഹബൂബിൻ തീരു പാദം ചുംബിച്ച മണ്ണിൽ വാണിരുന്നെങ്കിൽ ഞാൻ റൗലത്തുൽ ഫിർദൗസിലെ ചെറു പ്രാണിയായിരുന്നെങ്കിൽ ഞാൻ മർഹബായ മർഹബ ബിയ മർഹബ മർഹബ ജദൽ ഹുസൈനി യാ റസൂലല്ലാ മർഹബ. ഹബീബായ തങ്ങളുടെ ഉമ്മത്തിലെ ഒരു മെമ്പറാക്കി അല്ലാഹു തന്നുവല്ലോ, സ്വഹാബത്തിൽ ഒരു മെമ്പറാവാൻ കഴിഞ്ഞില്ല. ഹബീബായ തങ്ങൾ ജനിച്ച മക്കയിൽ ജനിക്കാൻ നമുക്ക് അല്ലാഹു അവസരം തന്നില്ല. പരിശുദ്ധമായ മദീനയിൽ ജനിക്കാൻ അല്ലാഹു നമുക്ക് അവസരം തന്നില്ല. ഹബീബായ തങ്ങളുടെ കാലഘട്ടത്തിൽ ഒരു ജന്മം അല്ലാഹു നമുക്ക് നൽകിയില്ല. പക്ഷേ നമ്മുടെ നാടായ പാറപ്പള്ളി എന്ന് പറയുന്ന ഈ സുന്ദരമായ നാട്ടിൽ മഹാരഥന്മാരായ ഔലിയാക്കളുടെ പാദസ്പർശമേറ്റ് അശ്വപുളകിതമായ പരിശുദ്ധമായ നാട്ടിൽ അല്ലാഹു മുഅ്മിനായി ജീവിക്കാനും ആ ഹബീബായ തങ്ങളുടെ ഉമ്മത്തിലെ ഒരു മെമ്പറായി ജീവിക്കാനും അല്ലാഹു നമുക്ക് ഭാഗ്യം തന്നില്ലേ.
ഇനി ആ ഭാഗ്യത്തോടെ ഈ ഭൗതികമായ ലോകത്ത് നിന്ന് യാത്ര പറയേണ്ടേ മുഅ്മിനെ. എന്താണ് നമ്മുടെ കയ്യിലുള്ളത്? നാം എന്താണ് പ്രവർത്തിച്ചത്? എവിടേക്കാണ് നമ്മൾ പോകുന്നത്? ആരുടെ മുന്നിലേക്കാണ് നമുക്ക് പോകാനുള്ളത്? നമ്മുടെ ജീവിതത്തിന്റെ അർത്ഥങ്ങൾ എന്താണ്? അഭിലാഷങ്ങൾ എന്താണ്? എല്ലാം എല്ലാം നമുക്ക് നൽകിയ നമ്മുടെ കരളിന്റെ കഷ്ണമായ സയ്യിദുൽ വുജൂദ് മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സ്നേഹിച്ചുകൊണ്ടുള്ള ഏറ്റവും ചെറിയ സൂറത്തിന് സമാനമായ ഒരു സൂറത്തെങ്കിലും നിങ്ങൾ കൊണ്ടുവരൂ എന്ന് 1400 വർഷങ്ങൾക്ക് മുമ്പ് അള്ളാഹുവിന്റെ വിശുദ്ധ ഖുർആൻ വെല്ലുവിളിച്ചിട്ട് ആ വെല്ലുവിളി സ്വീകരിക്കാൻ ഇന്ന് വരേക്കും ഒരാൾക്കും സാധിച്ചിട്ടില്ല. അത്രയും വലിയ ആ മഹത്തായ ഗ്രന്ഥം. പക്ഷേ വേദനയോടെ പറയട്ടെ, നമ്മുടെ വീടുകളിൽ ഇരുന്നേ, നമ്മുടെ പള്ളികളിൽ ഇരുന്നേ അള്ളാഹുവിന്റെ വിശുദ്ധ ഖുർആൻ കരയുകയാണ്. എന്നെ ഓതാൻ എന്റെ മനസ്സീ ഉമ്മത്തിന് സമയമില്ലല്ലോ. ഉമ്മിനിങ്ങളെ, എത്ര ആളുകളാണ് ഖുർആൻ എടുത്തു ഓതാൻ മനസ്സ് കാണിക്കുന്നത്? സുബ്ഹാനല്ലാഹ്. എത്രയോ വീടുകളിലെ അലങ്കാര വസ്തുക്കൾ വെച്ചിട്ടുണ്ട്, അതെല്ലാം പൊടിപടലങ്ങൾ പിടിക്കുന്നുണ്ടോ? അത് വൃത്തിയാകുന്നുണ്ടോ? മോശമാകുന്നുണ്ടോ? നോക്കാൻ സമയമുണ്ട്, നേരമുണ്ട്. എന്നാൽ അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ പല അലമാരകളിലും പൊടി പിടിച്ച് കിടക്കുകയാണ്. ഒന്നത് എടുത്തു നോക്കാൻ നമുക്ക് മനസ്സ് വരുന്നില്ലല്ലോ. അല്ലാഹുവിന്റെ പരിശുദ്ധമായ പള്ളികളിലിരുന്ന് അല്ലാഹുവിന്റെ ഖുർആൻ കരയുകയാണ്. ചിലര് ചിന്തിച്ചെന്ന് വരാം, ഉസ്താദേ ഖുർആനിന് കരയാൻ കഴിയുമോ? സുബ്ഹാനല്ലാഹ്. നാളെ മഹ്ശറിലെത്തിയാൽ അല്ലാഹുവേ എന്നെ ധാരാളമായി പാരായണം ചെയ്തവനാണിവനെന്ന് ഖുർആൻ ഖുർആൻ ഓതിയ ആളുകൾക്ക് വേണ്ടി സാക്ഷി പറയുമെന്ന് ഒരിക്കൽ പോലും കളവ് പറയാത്ത സയ്യിദുന മുഹമ്മദ് റസൂലുള്ളാഹി. എവിടെയാണ് നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട്? ആ വിശുദ്ധ ഖുർആനിന്റെ അവതരണമുണ്ടായത് പരിശുദ്ധമായ ലൗഹിൽ മഹ്ഫൂദിൽ നിന്ന് ബൈത്തുൽ ഇസ്സയിലെ ഒന്നാം ആകാശത്തിലെ ബൈത്തുൽ ഇസ്സയിലേക്ക് അല്ലാഹുവിന്റെ ഖുർആനിന്റെ ഒന്നാമത്തെ അവതരണമുണ്ടായത് ലൈലത്തുൽ മുബാറക് എന്ന് പറയുന്ന നാളത്തെ രാത്രിയാണ്. അതുകൊണ്ടാണ് ഹബീബായ തങ്ങൾ പറഞ്ഞു, ശഅബാനു ശഹരി, ശഅബാൻ അത് എന്റെ മാസമാണ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. രണ്ടാമത്തെ ഹബീബായ തങ്ങളുടെ മുഅ്ജിസത്താണ് ചന്ദ്രനെ രണ്ടായി പിളർന്നത്. സുബ്ഹാനല്ലാഹ്. പരിശുദ്ധമായ മക്കയിൽ നിന്ന് ശത്രുക്കൾ വെല്ലുവിളിച്ചപ്പോ ഈ ചന്ദ്രനെ രണ്ടായി പിളർത്തി കാണിച്ചു തരാൻ കഴിയുമോ എന്ന് പറഞ്ഞപ്പോ വെല്ലുവിളി ഏറ്റെടുക്കുകയാണ് സയ്യിദുന മുഹമ്മദ് റസൂലുള്ളാ സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ ചന്ദ്രൻ നേരെ ഒന്ന് ചൂണ്ടിയപ്പോ ചന്ദ്രൻ രണ്ടായി പിളർക്കുകയാണ്. ആ സംഭവത്തിന് സാക്ഷിയായി നമ്മുടെ കേരളത്തിലുള്ള ചേരമാൻ പെരുമാൾ ചക്രവർത്തി അതാ കപ്പലിൽ കയറി പായ കപ്പലിലൂടെ മക്കയിലേക്ക് ചെല്ലുകയാണ്. എന്നിട്ട് മക്കയിൽ ചെന്ന് ഹബീബായ തങ്ങളെ കണ്ട് അല്ലാഹുവിന്റെ ദീനിലേക്ക് കടന്നു വരികയാണ്. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അഷ്ഹദു അന്ന മുഹമ്മദ റസൂലുള്ളാഹ് എന്ന ഷഹാദത്ത് കലിമ ചൊല്ലി സിറാജുദ്ദീൻ എന്ന നാമകരണവും ലഭിച്ചുകൊണ്ട് തിരിച്ചതാ ഒമാനിലെ സലാല എന്ന് പറയുന്ന നാട്ടിലെത്തിയപ്പോ മഹാനവറുകൾക്ക് രോഗബാധിതനാവുകയാണ്. അല്ലാഹുവിനോട് ദുആ ചെയ്യുന്നു, റബ്ബേ എന്റെ ഈ മരുഭൂമിയാകുന്ന സലാല എന്ന നാട് കേരളം പോലെയുള്ള ഒരു നാടാക്കി നീ മാറ്റണേ അല്ലാ. അങ്ങനെയാണ്
ആണ് കേരളം പോലെ തെങ്ങുകളും കവുങ്ങുകളും പാടങ്ങളും അതുപോലെ വാഴ കൃഷികളും എല്ലാം നിറഞ്ഞു നിൽക്കുന്ന ഒരു നാടായി ആ സലാല എന്ന് പറയുന്ന നാട് ഇന്നും നിൽക്കുകയാണ്. ഇന്നും അറബികൾ തിങ്കളാഴ്ച ദിവസങ്ങളിൽ മഹാനവറുകളുടെ ഹദ്റത്തിൽ ചെന്ന് സിയാറത്ത് നടത്തുകയാണ്. ആ ചന്ദ്രനെ രണ്ടാക്കി പിളർന്ന സംഭവത്തിന് സാക്ഷിയായ മാസമാണ് ശഅബാൻ. അതുകൊണ്ടാണ് ഹബീബായ തങ്ങൾ പറഞ്ഞു, ശഅബാനു ശഹരി, ശഅബാൻ ഇത് എന്റെ മാസമാണ് മുഹമ്മദ് റസൂലുള്ളാഹ്. മൂന്നാമത്തെ കാരണം പണ്ഡിതന്മാര് പറയുന്നത് ഹബീബായ തങ്ങളുടെ വല്ലാത്ത അഭിലാഷമാണ്, വല്ലാത്ത ആഗ്രഹമായിരുന്നു ഒന്ന് കഅബ ഖിബലയായി കിട്ടണമെന്നത്. ഒൻപത് മാസവും പതിനാറ് ദിവസവും ഹബീബായ തങ്ങൾ തിരിഞ്ഞു നിന്ന് നിസ്കരിച്ചിരുന്നത് വിശുദ്ധമായ ബൈത്തുൽ മുഖദ്ദസിലേക്കാണ്. ആ ബൈത്തുൽ മുഖദ്ദസിലേക്ക് ഹബീബായ തങ്ങൾ തിരിഞ്ഞു നിന്ന് നിസ്കരിക്കുന്നു. അപ്പോഴും മനസ്സിന്റെ ഉള്ളിൽ ആഗ്രഹം മാറുന്നില്ല, ഒന്ന് കഅബ ഖിബലയായി ലഭിച്ചിരുന്നെങ്കിൽ അല്ലാഹുവിന്റെ ഖുർആൻ ഇറങ്ങുകയാണ്. അസ്ർ നിസ്കാരത്തിലാണ് ഹബീബായ തങ്ങളുള്ളത്. നിസ്കരിച്ചു കൊണ്ടിരിക്കുമ്പോ നെറ്റിത്തടമതാവിയർക്കാൻ തുടങ്ങി, മുഖം ചുവക്കാൻ തുടങ്ങി. ജിബ്രീൽ അലൈഹിസ്സലാം വരികയാണ്, തങ്ങളെ തങ്ങളെങ്ങോട്ടാണ് തിരിഞ്ഞു നിന്ന് നിസ്കരിക്കാൻ ആഗ്രഹിക്കുന്നത് അങ്ങോട്ട് തങ്ങൾ തിരിഞ്ഞു നിന്നുകൊള്ളൂ തങ്ങളെ. അല്ലാഹുവിന്റെ പ്രഖ്യാപനം വരികയാണ്. അങ്ങനെയാണ് ഇന്നത്തെ മസ്ജിദുൽ ഖിബലത്തെയിൽ നിൽക്കുന്ന സ്ഥലത്ത് ഹബീബായ തങ്ങൾ മസ്ജിദുൽ അഖ്സയിലേക്ക് തിരിഞ്ഞു നിന്ന് നിസ്കരിക്കുന്ന തങ്ങൾ. നേരെ തിരിഞ്ഞു നിന്ന് സ്വഹാബത്തിന്റെ ഇടയിലൂടെ മുന്നിൽ വന്ന് നിൽക്കുകയാണ്. ആ സംഭവത്തിന് സാക്ഷിയായ മാസമാണ് വിശുദ്ധമായ ശഅബാൻ. അതുകൊണ്ടാണ് ഹബീബായ തങ്ങൾ പറഞ്ഞത് ശഅബാനു ശഹരി, ശഅബാൻ അത് എന്റെ മാസമാണെന്ന് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ മാസത്തിന്റെ പൊരുത്തവും ബറക്കത്തും മദദും അല്ലാഹു നമുക്കെല്ലാവർക്കും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഈ വിശുദ്ധമായ മാസത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല എന്തൊക്കെ ഖൈറുകൾ അല്ലാഹു നമുക്ക് നിശ്ചയിച്ചതുണ്ടോ അതെല്ലാം അല്ലാഹു അവന്റെ ഔദാര്യം കൊണ്ട് നമുക്ക് നൽകുമാറാവട്ടെ. നിങ്ങൾ ചിന്തിച്ചു നോക്കുന്നു, ഇത്രയും നല്ലൊരു മാസത്തിൽ ഇത്രയും നല്ലൊരു മഹാരഥന്മാരുടെ ഹദറത്തിൽ നമ്മൾ ഒരുമിച്ച് കൂടുമ്പോ നമ്മുടെ മനസ്സിന്റെ ആനന്ദം വല്ലാത്ത ആനന്ദമാണ്, വല്ലാത്ത സന്തോഷമാണ്. ഏറ്റവും പ്രധാനമായി ഈ മാസത്തിന്റെ ഒരു വലിയ പവർ എന്ന് പറയുന്നത് ഹബീബായ സയ്യിദുന മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പരിശുദ്ധമായ സ്വലാത്തിന്റെ വാർഷികം ആഘോഷിക്കുന്ന മാസമാണ് ഈ വിശുദ്ധമായ ശഅബാൻ മാസം. അതിമിസ്വലാ فقبولها حتما بدون تردد أعمالنا بين القبول وردها إلا الصلاة على الحبيب محمد اللهم صل على سيدنا الصبح بدا من طلعته والليل دجا من وفرته فاق الرسلا فضلا وعلا أهدى السبلا ل
لدلالته اللهم صل على سيدنا محمد كنز الكرم مول النعم هادي الأمم لشريعته أزكى النسب أعلى العسب كل الأرب في خدمته اللهم صل على سيدنا محمد اللهم صل على المصطفى حبيبنا محمد عليه السلام اللهم صل على المصطفى حبيبنا محمد عليه السلام حبيبا يا تنغلود پرشد مايا صلاة إن الله وملائكته يصلون على النبي يا أيها الذين آمنوا صلوا عليه وسلموا تسليما ഓ വിശ്വാസികളെ അല്ലാഹുവും അവന്റെ മലക്കുകളും ഹബീബായ തങ്ങളുടെ പേര് സ്വലാത്ത് ചൊല്ലുന്നുണ്ട് അതുകൊണ്ട് നിങ്ങളും സ്വലാത്ത് ചൊല്ലണേ എന്ന വിശുദ്ധ ഖുർആനിന്റെ പ്രഖ്യാപനമുണ്ടായത് ഇതുപോലത്തൊരു മാസത്തിലാണ് ആ സ്വലാത്തിന്റെ വാർഷികം ആഘോഷിക്കുന്ന പരിശുദ്ധമായ മാസമാണ് ശഅബാൻ അല്ലാഹുവേ ജീവിതത്തിൽ ധാരാളം സ്വലാത്തുകൾ ചൊല്ലാൻ നമുക്ക് നീ തൗഫീഖ് നൽകണേ റബ്ബേ ഹബീബായ തങ്ങളോടുള്ള സ്നേഹമാണ് ഹബീബായ തങ്ങളോടുള്ള മഹബ്ബത്താണ് ഹബീബായ തങ്ങളോടുള്ള ഇഷ്ഖാണ് നമ്മുടെ ജീവിത വിജയത്തിന്റെ നിധാനം സുബ്ഹാനല്ലാഹ് വലിയ മഹത്വമുള്ള കാര്യമല്ലേ അസ്സലാത്തു അലൻ നബിയിൽ മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ഹബീബായ തങ്ങളുടെ പേരിലുള്ള സ്വലാത്ത് നിങ്ങൾ ചിന്തിച്ചു നോക്കിയാൽ എത്ര വലിയ പവറുള്ള സാധനമാണ് മഹാരഥന്മാരായ പണ്ഡിതന്മാരെ രേഖപ്പെടുത്തുന്നത് കാണാം ഒരു മനുഷ്യൻ ആ മനുഷ്യന്റെ മുന്നിൽ ഇമാം നബ്ഹാനി റഹ്മത്തുള്ളാഹി അലൈഹി അവിടത്തെ അഫ്ളു സ്വലാത്ത് എന്ന് പറയുന്ന ഗ്രന്ഥത്തിൽ മഹാനായ അബ്ദുൽ മഹാബിദ് അബ്ദുൽ മഹാഹിബ്നു ഷഅറാനി റളിയല്ലാഹു അൻഹുവിനെ തൊട്ട് ഉദ്ധരിക്കുന്ന ഒരു വിഷയം കാണാം അഥവാ ഒരു സ്ഥലത്ത് ഒരുപാട് അമലുകൾ കൊണ്ടുവെക്കപ്പെടുകയാണ് ഒരുപാട് മുഅ്മിനീങ്ങൾ ചെയ്ത ഒരുപാട് നന്മകൾ എല്ലാവരും ഇവിടെ ശ്രദ്ധിക്കണം വലിയ ഒരു വിഷയമാണ് പറയുന്നത് ഒരു ഒരുപാട് മുഅ്മിനീങ്ങൾ ചെയ്ത ഒരുപാട് അമലുകൾ ഒരു ഭാഗത്ത് ഇങ്ങനെ കൂട്ടിവെക്കുകയാണ് അതേ അമലുകളുടെ മറുതലക്കലിൽ വെക്കുന്നത് ഒരു സ്വലാത്ത് മഹാനവരുകൾ ചോദിച്ചു നിങ്ങൾ ഏത് തിരഞ്ഞെടുക്കും സുബ്ഹാനല്ലാഹ് ബുദ്ധിമാനായ ഒരു മനുഷ്യൻ തിരഞ്ഞെടുക്കുക ആ സ്വലാത്താണ് എന്നാണ് മഹാനവറുകൾ പറയുന്നത് എന്തേ കാരണം എന്നറിയോ മുഅ്മിനീങ്ങളുടെ അമലുകൾക്ക് അല്ലാഹുവിന്റെ അടുക്കൽ പ്രതിഫലം ഏതൊരു മുഅ്മിനും ഒരു അമല് ചെയ്താൽ അല്ലാഹുവിന്റെ അടുക്കൽ പ്രതിഫലമുണ്ട് അത് എത്രയാണ് അതിന്റെ പ്രതിഫലത്തിന്റെ തോത് എന്ന് അല്ലാഹുവിനല്ലാതെ വേറൊരാൾക്കും അറിയുകയില്ല ഒരു പക്ഷെ അത് പത്താവാം ഇരുപതാവാം നൂറാവാം എഴുന്നൂറ് വരെ അതിന്റെ പ്രതിഫലം എത്തുമെന്ന് സയ്യിദുന മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇല്ല സൗം നോമ്പൊഴികെ നോമ്പ് എനിക്കുള്ളതാണ് അതിന് പ്രതിഫലം നൽകുന്നത് ഞാനാണ് സയ്യിദുന മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അപ്പൊ നോമ്പ് എന്ന ധർമ്മമൊഴികെ മറ്റുള്ള ഏതൊരു അമലുകൾ ചെയ്താലും അതിന് പ്രതിഫലം കണക്കാക്കപ്പെട്ടിട്ടുണ്ട് എന്നാൽ ആ അമലുകൾക്കെല്ലാം അല്ലാഹു വലിയ പ്രതിഫലം നൽകി എന്ന് തന്നെ കൂട്ടുക ആ അമലുകൾക്ക് ഒരുപാട് പ്രതിഫലമുണ്ട് അല്ലാഹു നൽകിയ പ്രതിഫലമാണ് എന്നാൽ ഒരു സ്വലാത്ത് അങ്ങനെയാണോ അല്ല ഹബീബായ തങ്ങൾ പറഞ്ഞില്ലേ മൻ
من صلى عليا صلاة واحدة എന്റെ പേരിൽ ആരെങ്കിലും ഒരാൾ ഒരു സ്വലാത്ത് ചൊല്ലിയാൽ സല്ലല്ലാഹു അലൈഹി അശറ അയാളുടെ പേരിൽ അല്ലാഹു 10 സ്വലാത്ത് ചൊല്ലുമെന്ന് സയ്യിദുന മുഹമ്മദ് റസൂലുള്ളാഹ് മഹാനായ ഇമാം നബഹാനി റളിയല്ലാഹു അൻഹു ചോദിക്കുകയാണ് അല്ലാഹുവിന്റെ ഒരു സ്വലാത്തിനാണോ പവർ കൂടുതൽ മുഅ്മിനീങ്ങളുടെ അമലുകൾക്കാണോ പവർ കൂടുതൽ എല്ലാ മുഅ്മിനീങ്ങളുടെയും അമലിനേക്കാളും വലുതല്ലേ അല്ലാഹുവിന്റെ ഒരു സ്വലാത്ത് ഒരു സ്വലാത്ത് അല്ലാഹു ചൊല്ലുന്നത് ഒരു സ്വലാത്തിന് പകരമായി അല്ലാഹു ചൊല്ലുന്നത് 10 സ്വലാത്തുകളാണ് അതുകൊണ്ട് മുഅ്മിനീങ്ങളെ നമ്മുടെ ചുണ്ടുകളെ നമ്മൾ ചലിപ്പിക്കണം അസ്സലാത്തു അലൻ നബിയിൽ മുസ്തഫ ഹബീബായ തങ്ങളുടെ പേരിൽ നമുക്ക് ധാരാളം സ്വലാത്ത് ചൊല്ലണം അതാണ് മഹാന്മാരായ പണ്ഡിതന്മാർ പറയുന്നത് നമ്മുടെ അമലുകൾ അല്ലാഹു സ്വീകരിച്ചെന്ന് വരാം സ്വീകരിച്ചില്ലെന്ന് വരാം സ്വീകരിക്കുമെന്ന് ഉറപ്പുള്ള ഒരേ ഒരു അമല് അസ്സലാത്തു അലൻ നബിയിൽ മുസ്തഫ മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേരിലുള്ള സ്വലാത്താണ് അല്ലാഹു നമുക്ക് ധാരാളം സ്വലാത്തുകൾ ചൊല്ലാനുള്ള തൗഫീഖ് നൽകട്ടെ എന്റെ വിഷയം അതല്ലാത്തത് കൊണ്ട് ഞാൻ അങ്ങോട്ട് വിശാലമായി കടന്നു പോകുന്നില്ല അല്ലാഹുവേ സ്വലാത്ത് ചൊല്ലി ചൊല്ലി ആ സ്വലാത്ത് കൊണ്ട് ജീവിച്ച് മരിക്കുന്ന നല്ല മുത്തഖീങ്ങളിൽ ഞങ്ങളെ നീ പെടുത്തണേ യജമാനനായ അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ അതേ സമയത്ത് ആ ഹബീബായ തങ്ങളെ സ്നേഹിക്കാൻ എല്ലാ നിലക്കുള്ള വകുപ്പും നമുക്കുണ്ട് അല്ലേ ഒരു മുഅ്മിനായ മനുഷ്യൻ എല്ലാ ജീവിതവും അവസാനിച്ചു കഴിഞ്ഞാൽ അവന്റെ ഏറ്റവും വലിയ പ്രതീക്ഷ എന്താണ് ഖബറിൽ കൊണ്ടുപോയി വെച്ച് കഴിഞ്ഞാൽ ഏക പ്രതീക്ഷ സയ്യിദുന മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ് ആരുമാരുമില്ലാത്ത ഖബർ കുടുംബങ്ങളും നാട്ടുകാരും വീട്ടുകാരും എല്ലാവരും നമ്മെ ഉപേക്ഷിച്ചുകൊണ്ട് ഖബറിന്റെ അടുക്കൽ നിന്ന് വരികയാണ് ഇപ്പോൾ ഞാനും നിങ്ങളും ഖബറിൽ ഏകനാണ് അവസാനത്തൊരു ചോദ്യം ചോദിക്കുകയാണ് എന്താണ് ആ ചോദ്യം എന്നറിയോ സുബ്ഹാനല്ലാഹ് ഇത് ആരാണെന്ന അവസാനത്തെ ചോദ്യം ഹബീബായ തങ്ങളുടെ പ്രോജ്വലിക്കുന്ന മുഖം കാണിച്ചുകൊണ്ട് എന്നോടും നിങ്ങളോടും ചോദിക്കുകയാണ് ആ ഹബീബായ തങ്ങളെ കാണുമ്പോ ഈ ചുണ്ടുകൾ പറയണം ഈ നാവുകൾ പറയണം ഹാദാ മുഹമ്മദ് റസൂലുള്ളാഹി ഹബീബായ തങ്ങളെ കാണുമ്പോ ഇതെന്റെ മുത്തായ തങ്ങളാണെന്ന് പറഞ്ഞാൽ പിന്നെ മലക്കുകൾ പറയുന്നൊരു മറുപടി ഉണ്ട് പുതിയ കിടന്നുറങ്ങുമ്പോലെ നിന്റെ ഖബറിൽ നീ വിശ്രമിച്ചോ മോനെ എന്ന് ആ ഖബറാളിയോട് മലക്കുകൾ മറുപടി പറയുമെന്ന് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സുബ്ഹാനല്ലാഹ് വല്ലാത്തൊരു വർത്തമാനമാണ് അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ അതിനൊക്കെ സുഖം അറിയണമെങ്കിൽ ഞാൻ പറയാറുണ്ട് കണ്ണൂർ ജില്ലയിൽ പോകണം അല്ലേ അവിടെ അങ്ങനെയാണ് പുതിയാപ്പിളക്കാണ് വലിയ സ്ഥാനം കണ്ണൂർ ജില്ലയിലൊക്കെയും പുതിയാപ്പിളക്ക് വലിയ അറകൾ ഉണ്ടാകും അപ്പൊ അങ്ങനെയാണ് ഒരാൾ എന്നോട് പറഞ്ഞു ഉസ്താദെ അറകളൊക്കെ ഉണ്ടെങ്കിൽ ശരി തന്നെയാണ് പക്ഷേ നോമ്പ് കാലത്ത് 25 ദിവസവും നല്ല സുഖമായിരിക്കും പക്ഷേ 25-ന്റെ അന്ന് കഴിച്ച ഭക്ഷണം ഒറ്റടിക്ക് പുറത്തേക്ക് വരും ഞാൻ ചോദിച്ചു എന്താ പ്രശ്നം പറയാണ് ഉസ്താദെ റമദാൻ മാസത്തില് നല്ല സുഖമാണ് അത്താഴം കഴിക്കുക സുബഹി നിസ്കരിക്കുക കിടന്നുറങ്ങുക വൈകുന്നേരം എഴുന്നേൽക്കുക അപ്പോഴേക്ക് അമ്മായിയും മരുമകളും കൂടി വിഭവ സമൃദ്ധമായ നല്ല ഭക്ഷണം വീട്ടിൽ ഒരുക്കി വെച്ചിട്ടുണ്ടാകും അതും കഴിച്ച് നോമ്പും തുറന്ന് അത്താഴം തറാവീഹ് നിസ്കരിച്ച് വീണ്ടും വരും മുത്താഴം ഇങ്ങനെ വിഭവ സമൃദ്ധമായ 25 ദിവസം 25-ന്റെ അന്ന് ഈ 25 ദിവസം കഴിച്ച് ഒറ്റടിക്ക് പുറത്തേക്ക് വരും
കുടുംബാംഗങ്ങൾക്ക് പെരുന്നാൾ ഡ്രസ് വാങ്ങാനുള്ള ലിസ്റ്റ്, ഒരാളും അതിൽ വിട്ടുപോയിട്ടുണ്ടാവുകയില്ല. കുടുംബക്കാർ മുഴുവനും ആ ലിസ്റ്റിൽ ഉണ്ടാകും. കുടുംബക്കാരെല്ലാരും എല്ലാരും അവരുടെ പേര്, മൂത്തമ്മ, ഇളയമ്മ, അങ്ങനെ തുടങ്ങിയ ഒരു കുടുംബത്തിൽ എത്ര മെമ്പർമാരുണ്ടോ അവരുടെ മുഴുവൻ പേരും ആ ലിസ്റ്റിൽ ഉണ്ടാകും. ആ ലിസ്റ്റ് ഇങ്ങനെ കാണുമ്പോ 25 ദിവസം തന്നെ തീറ്റ ഒറ്റടിക്ക് പുറത്തേക്ക് വരും. സുബ്ഹാനല്ലാഹ്. ഞാൻ പറഞ്ഞു വരുന്നത് എന്റെ വിഷയമതല്ല, ആരും ആരുമില്ലാത്ത കബറിൽ നമ്മൾ കൊണ്ടുവെക്കുകയാണ്. ഇത് ആരാണെന്ന് ചോദിക്കുമ്പോ നമുക്ക് പറയാൻ കഴിയണം, മാതാ മുഹമ്മദ് റസൂലുള്ളാ. ഇത് എന്റെ ഹബീബായ തങ്ങളാണ്. ഈ നാവുകൾക്ക് അതിനെ സാധിക്കണ്ടേ, ഈ ചുണ്ടുകൾക്ക് അതിനെ സാധിക്കണ്ടേ കൂട്ടുകാരാ. ഈ നാവ് കൊണ്ട് വൃത്തികേടുകൾ പറഞ്ഞാൽ, തോന്നിവാസങ്ങൾ പറഞ്ഞാൽ, അനാവശ്യങ്ങൾ പറഞ്ഞാൽ, ചീത്തയും പറഞ്ഞു നടന്നാൽ, ഈ നാവ് കൊണ്ട് ഗൈബത്ത് പറഞ്ഞു നടന്നാൽ, ഈ നാവ് കൊണ്ട് മറ്റവന്റെ കുറ്റങ്ങളും കുറവുകളും പറഞ്ഞു നടന്നാൽ, ഹബീബായ തങ്ങളെ കാണുമ്പോ ഈ നാവുകൾക്ക് പറയാൻ സാധിക്കുമോ, ഹാദാ മുഹമ്മദ് റസൂലുള്ളാ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇല്ല ഇല്ല, പറയാൻ കഴിയൂല. പിന്നെ എന്തിനു കൊള്ളും ഈ നാവ്? പിന്നെ എന്തിനു കൊള്ളും ഈ ശരീരം? സുബ്ഹാനല്ലാഹ്. അതുകൊണ്ട് നമ്മുടെ നാവുകളെ സൂക്ഷിക്കണേ. ഈ നാവുകളെ കൊണ്ട് രുചിക്കാൻ പറ്റുന്നത് മാത്രമേ രുചിക്കാവൂ, വൃത്തികേടുകളിൽ അഭിരമിച്ചുകൂടാ. സുബ്ഹാനല്ലാഹ്. മയക്കുമരുന്നിന്റെ അടിത്തുകളാകുന്ന കാലമല്ലേ? സുബ്ഹാനല്ലാഹ്. മദ്യവും മയക്കുമരുന്നും ഒരു പ്രശ്നമാകാത്ത കാലമാണ്. ചെറുപ്പക്കാരാ, കൂട്ടുകാരാ, ഒരു പക്ഷേ നിനക്ക് ഈ ഭൗതികമായ ലോക ജീവിതത്തിൽ നിനക്ക് ആവേശം തരാൻ ആളുകളുണ്ടായെന്ന് വരും. നിനക്ക് നിനക്കതിന് വലിയ സന്തോഷങ്ങൾ നൽകാൻ നിന്റെ കൂടെ ആളുകളുണ്ടായെന്ന് വന്നേക്കാം. എല്ലാ ജീവിതവും അവസാനിച്ച് ഒരു ദിവസം ഒറ്റക്ക് കബറിൽ കിടക്കുമ്പോ അന്ന് നിനക്ക് വെള്ളം ഒഴിച്ചു തന്നവരില്ല, അന്ന് നിനക്ക് മദ്യത്തിന്റെ കുപ്പികൾ കൈമാറി ചിയേഴ്സ് പറഞ്ഞവർ നിന്റെ കൂടെയില്ല, അതേ മയക്കുമരുന്ന് നിനക്ക് എത്തിച്ച് തന്നവർ നിന്റെ കൂടെയില്ല, ഏകനാണ്, ഏകനാണ്. അന്ന് കബറിൽ ഒറ്റക്കാണല്ലോ. മയക്കുമരുന്ന് രുചിച്ച ഈ നാവ് കൊണ്ട് ഹബീബായ തങ്ങളാണെന്ന് പറയാൻ കഴിയുമോ? എത്ര സുന്ദരമായ പാനീയങ്ങൾ അല്ലാഹു നമുക്ക് തയ്യാർ ചെയ്തിട്ടുണ്ട്, ഏതൊക്കെ ജ്യൂസുകൾ നമുക്ക് കുടിക്കാം. പക്ഷേ ഈ മയക്കുമരുന്ന് കുടിക്കുന്നവരുടെ ശരീരം അവരിലേക്ക് അല്ലാഹു നാളെ നരകത്തിൽ വെച്ച് ഒഴിക്കപ്പെടുന്ന പാനീയം, അത് ത്വീനത്തുൽ ഖബാല എന്ന വെള്ളമാണെന്ന് സയ്യിദുൽ വുജൂദ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചില്ലേ തങ്ങളെ, എന്താണ് മൽത്വീനത്തുൽ ഖബാല? ത്വീനത്തുൽ ഖബാല എന്ന് പറഞ്ഞാൽ എന്താണ് തങ്ങളെ ഒന്ന് പറഞ്ഞു തരുമോ? ഹബീബായ തങ്ങൾ പറയുകയാണ്, വ്യഭിചാരികളായ സ്ത്രീകളുണ്ടല്ലോ ദുനിയാവിൽ വെച്ച് വ്യഭിചരിച്ച സ്ത്രീകളുണ്ടല്ലോ, അവര് നാളെ നരകത്തിലാണ്. ആ നരകത്തിൽ കിടക്കുന്ന വ്യഭിചാരികളായ സ്ത്രീകളുണ്ടല്ലോ, അവരുടെ ഗുഹ്യസ്ഥാനത്തിലൂടെ ഒഴുകി വരുന്ന ചീഞ്ഞ് നാറുന്ന ചുട്ടുകൊള്ളുന്ന ചലമാണ് ത്വീനത്തുൽ ഖബാൽ. അതാണ് ഈ മയക്കുമരുന്നും മദ്യവും രുചിച്ചവരുടെ വായയിലേക്ക് അല്ലാഹ് ഒഴിച്ചു കൊടുക്കുകയെന്ന് സയ്യിദുൽ വുജൂദ് മുഹമ്മദ് റസൂലുള്ളാ സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് എന്റെ കരളിന്റെ കഷ്ണങ്ങളായ എന്റെ നാട്ടിലെ ചെറുപ്പക്കാരെ, ആഖിറത്തെയാണോ ലക്ഷ്യം വെക്കുന്നത്? ഖബറിലുള്ള സുന്ദരമായ ജീവിതത്തെയാണോ ലക്ഷ്യം വെക്കുന്നത്? അനുധാവനം ചെയ്യാനും സ്നേഹിക്കാനും ഇഷ്ടപ്പെടാൻ
ഉയർത്താനും നമുക്കൊരു നേതാവുണ്ട്. ആ നേതാവാണ് സയ്യിദുൽ വജൂദ് താജ്ദാറേ മദീന നൂജേ നൂറേ മുജസ്സം സയ്യിദുനാ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ടല്ലേ മഹാന്മാര് പാടിയത് വഅഹ്സനു മിൻക ലം തറഖത്തു ഐനി വഅജ്മല മിൻക ലം തലിദി നിസാ خلقت مبرئا من كل عيب كأنك قد خلقت كما تشاء وأحسن منك لم تر قط عيني نبران دبر سين دبيل بتر دان يا رسول الله ഹബീബായ തങ്ങളെക്കാളും കാണാൻ ചന്തമുള്ള കാണാൻ ഭംഗിയുള്ള കാണാൻ ആനന്ദമുള്ള ഒരു വ്യക്തിത്വവും ലോകത്ത് കഴിഞ്ഞു പോയിട്ടില്ല, ഇനി വരാനില്ല. വാജ്മല മിൻക ലം തലിദിൻ നിസാഉ നവറാൻദവർ ബോണിൻ ദവേൽഡ് ബെറ്റർ ദാൻ യാ ഹബീബല്ലാ. ഇല്ല ഇല്ല ഹബീബായ തങ്ങളെ പോലെ ചന്തമുള്ള ആനന്ദമുള്ള ഒരു വ്യക്തിത്വത്തെ ഒരു മനുഷ്യനെ ഒരു സ്ത്രീയും പ്രസവിച്ചിട്ടില്ല, ഇനി പ്രസവിക്കുകയുമില്ല. എല്ലാം സമ്മേളിച്ച നേതാവാണ് നമ്മുടെ നേതാവായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ ഹബീബായ തങ്ങളെ അനുധാപനം ചെയ്തോ, ആ ഹബീബായ തങ്ങളെ സ്നേഹിച്ചോ, ആ ഹബീബായ തങ്ങളെ ഹൃദയത്തിൽ കൊണ്ടു നടന്നോ എങ്കിൽ രക്ഷയുണ്ട് മുഅ്മിനീങ്ങളെ. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. രാത്രി കിടന്നുറങ്ങുമ്പോ വൃത്തികേട് കണ്ട് കിടന്നുറങ്ങാനുള്ള കണ്ണല്ല നമ്മുടെ കണ്ണ്. സുബ്ഹാനല്ലാഹ്, മരിച്ച് മൂന്ന് ദിവസത്തിന് പറയുന്ന പേര് കണ്ണോക്ക് എന്നാണല്ലോ. നമ്മുടെ നാടുകളിലും അങ്ങനെയൊരു പദപ്രയോഗം നടത്താറുണ്ട്. എന്താണ് കണ്ണോക്ക് എന്ന് പറഞ്ഞാൽ, ഒരു മനുഷ്യൻ കബറിൽ വെച്ച് കഴിഞ്ഞാൽ അവന്റെ കണ്ണടത്തിലെ മൂന്ന് ദിവസം വരെ ഈ കണ്ണ് നിൽക്കുകയുള്ളൂ അത്രേ. മൂന്ന് ദിവസം കഴിഞ്ഞാൽ ഈ കണ്ണടത്തിൽ നിന്ന് കണ്ണതാ ഉതിർന്ന് താഴെ വീഴുകയാണ്. ഈ കണ്ണുകൊണ്ടാണ് രാത്രി കിടന്നുറങ്ങുമ്പോ വൃത്തികേട് കണ്ണ് കിടന്നുറങ്ങുന്നത്, തോതിവാസങ്ങൾ കണ്ണ് കിടന്നുറങ്ങുന്നത്, സുബ്ഹാനല്ലാഹ് അനാവശ്യങ്ങൾ ഷെയർ ചെയ്യുന്നത്. അത് മൊബൈൽ ഫോൺ എങ്ങായി പോയാലും എങ്ങായി പോയില്ലെങ്കിലും അതെങ്ങനെയാണ് മൊബൈൽ ഫോണുകളിൽ സൂക്ഷിക്കുന്നത്. അല്ലാഹു നമ്മുടെ ആധിപത്യം നന്നാക്കി തരട്ടെ. വ്യഭിചരിക്കുന്ന സമയത്ത് മുഅ്മിനായ നിലയിൽ ഒരാൾക്ക് വ്യഭിചരിക്കാൻ കഴിയുകയില്ല. സയ്യിദുൽ വുജൂദ് മുഹമ്മദ് റസൂലുള്ളാഹ്. മുഅ്മിനായ മനുഷ്യൻ വ്യഭിചരിക്കൂല എന്നല്ല അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞത്. പിന്നെ അല്ലാഹുവിന്റെ റസൂലിന്റെ വർത്തമാനം എന്താണ്? മുഅ്മിനായ മനുഷ്യൻ അതെ വ്യഭിചരിക്കുമ്പോ അവന്റെ ശരീരത്തിൽ നിന്ന് അല്ലാഹു ഈമാനിന് ഊരിയെടുക്കുകയാണ്. നഊദു ബില്ലാഹ്. അല്ലാഹു നമ്മുടെ ആധിപത്യം നന്നാക്കി തരട്ടെ. ഒരാള് മയക്കുമരുന്ന് ഉപയോഗിക്കുന്ന സമയം, ഒരാള് മദ്യം ഉപയോഗിക്കുന്ന സമയം അയാളുടെ ശരീരത്തിൽ നിന്ന് അല്ലാഹു ഈമാനിനെ ഊരിയെടുക്കുകയാണ്. ആ സമയം എങ്ങാനും മരണം സംഭവിച്ചു പോയാൽ അതേ തിരുവനന്തപുരം ജില്ലയിലെ കടുവാപ്പള്ളിക്ക് സമീപത്തല്ലേ ഒരു ചെറുപ്പക്കാരൻ ഒരു അന്യ സ്ത്രീയുമായി അനാവശ്യത്തിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുമ്പോ അല്ലാഹുവിന്റെ തീരുമാനം വരികയാണ്. അവിടെ വെച്ച് നാഥനായ റബ്ബ് റൂഹിനെ പിടിക്കുകയാണ്. ഈ പെണ്ണ് തന്നെ അത്ഭുതപ്പെട്ടു പോയി എന്ത് ചെയ്യണമെന്നറിയുന്നില്ല.
അങ്ങനെയാണ് ആ മനുഷ്യന്റെ ഡെഡ്ബോഡി എടുത്ത് ഒരു കുറ്റിക്കാട്ടിൽ കൊണ്ടുപോയി ഉപേക്ഷിക്കുകയാണ്. മൂന്ന് ദിവസങ്ങൾ കഴിഞ്ഞപ്പോ ദുർഗന്ധം വമിക്കാൻ വമിക്കുകയാണ്. അത് സഹിക്കാൻ കഴിയാതെ അന്വേഷിച്ച് ചെല്ലുമ്പോ ഒരു ചെറുപ്പക്കാരന്റെ ഡെഡ് ബോഡിയാണ്. അന്വേഷണം ആരംഭിച്ചപ്പോ അവസാനം വന്ന കോള്, ആ കോള് ചെന്നെത്തിയത് ഒരു പെൺകുട്ടിയിലേക്കാണ്, ഒരു സഹോദരിയിലേക്കാണ്. അന്വേഷണം നടന്നു. അവസാനം അവളെ പിടികൂടിയപ്പോ തത്ത പറയുമ്പോൾ അവള് പറഞ്ഞു, വ്യഭിചരിച്ചു കൊണ്ടിരിക്കുമ്പോ പെട്ടെന്ന് മരണപ്പെട്ടു പോയി, പിന്നെ എന്ത് ചെയ്യണമെന്നറിയുന്നില്ല. ആരുമാരുമില്ലാത്ത കുറ്റിക്കാട്ടിൽ കൊണ്ടുപോയി ഞാൻ അദ്ദേഹത്തെ ഉപേക്ഷിച്ചുവെന്ന് ആ പെണ്ണ് പറഞ്ഞുവെങ്കിൽ ഓർക്കണേ ചെറുപ്പക്കാരാ, കൂട്ടുകാരാ, സുഹൃത്തുക്കളെ, ഒരു ദിവസം മരിച്ച് കബറിലേക്ക് നമുക്ക് പോകാനുണ്ട്. ഞാൻ കഴിഞ്ഞ ആഴ്ച നമ്മുടെ നാട്ടിൽ വന്നപ്പോ നമ്മുടെ കബർസ്ഥാനിലേക്കൊന്ന് പോയി നോക്കി. പുതിയ കബർസ്ഥാന് എന്റെ ഓർമ്മ വച്ച കാലം മുതലുള്ള കബർസ്ഥാനാണ്. അന്ന് ആ സ്ഥലത്ത് ഒരു കബറുമുണ്ടായിരുന്നില്ല. പക്ഷേ ഞാനൊന്ന് എണ്ണാൻ വേണ്ടി ശ്രമിച്ചപ്പോ എത്ര കബറുകളാണ് ആ കബർസ്ഥാനിൽ പുതുതായി വന്നത്. പലരും അതെ നമ്മുടെ ഉപ്പമാരാണ്, സുഹൃത്തുക്കളാണ്, നാട്ടുകാരാണ്, ചെറുപ്പക്കാരാണ്, അവര് കബറിലാണല്ലോ. അതുപോലെ നമുക്കും കബറിലേക്ക് ഒരു ദിവസം പോകാനുണ്ടെന്ന് ബോധം വേണേ. അല്ലാഹു നമ്മുടെ ആക്ഷേപത്തിൽ നന്നാക്കി തരട്ടെ, അല്ലാഹു നമ്മുടെ കൽബ് നന്നാക്കി തരട്ടെ. ഇത് വിശുദ്ധമായ ശഅബാൻ മാസമാണ്. ഹബീബായ സയ്യിദുന മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, നാളെ ഒരു രാത്രി ഏറ്റവും പരിശുദ്ധമായ രാത്രിയാണ്. അഫ്ളുൽ ഇൽമി ഇൽമുൽ ഹാൽ, ഏറ്റവും പരിശുദ്ധമായ അഫ്ളലായ ഇൽമ്, അത് സന്ദർഭത്തോടും സാഹചര്യത്തോടും യോജിച്ചു വരുന്ന ഇൽമാണെന്ന് സയ്യിദുന മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അങ്ങനെയാകുമ്പോ നാളെ നമുക്ക് വരാനിരിക്കുന്ന രാത്രി നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും വലിയ സന്തോഷത്തിന്റെ രാത്രിയാണ്. ഇനി ഒരുക്കങ്ങളുടെ രാത്രിയാണ്, വിശുദ്ധ റമദാനിനെ സ്വീകരിക്കാനുള്ള ഒരുക്കങ്ങളുടെ രാത്രിയാണ്. അതുകൊണ്ടാണ് ശഅബാൻ 15-ന്റെ ശേഷം നോമ്പ് നോൽക്കൽ പോലും ഹറാമാണ് എന്ന് മഹാരഥന്മാരായ പണ്ഡിതന്മാർ പറഞ്ഞു. റമദാൻ 15-ന്റെ ശഅബാൻ 15-ന്റെ ശേഷം നോമ്പ് നോൽക്കൽ ഹറാമാണ്. പക്ഷേ അത് മാത്രം കേട്ടാരും പോകരുത്, അവിടെ വിശദീകരണങ്ങളുണ്ട്. എന്താണ് ആ വിശദീകരണം? ഒരാള് ഒരുപാട് നോമ്പ് ഖളാ കൂട്ടാനുള്ള ആളാണ്, അയാൾക്ക് നോമ്പ് ഹറാമാണോ? അല്ല, അയാള് നോമ്പ് എത്രയും പെട്ടെന്ന് റമദാനിന് മുമ്പ് ഖളാ ഉള്ള മുഴുവൻ നോമ്പുകളും ഖളാ വീട്ടി തീർക്കണമെന്നാണ് അല്ലാഹുവിന്റെ ദീൻ പഠിപ്പിക്കുന്നത്. അതുപോലെ ഒരാള് റജബ് 1 മുതൽ റമദാൻ അവസാനം വരെ നോമ്പ് നോക്കാൻ വേണ്ടി തീരുമാനിച്ച ഒരാൾ, അയാൾക്ക് ശഅബാൻ 15-ന് ശേഷം നോമ്പ് നോക്കൽ ഹറാമുണ്ടോ? ഇല്ല, അയാൾക്ക് നോമ്പ് നോക്കൽ സുന്നത്ത് തന്നെയാണ്. അതേസമയത്ത് വേറൊരാള്, അയാള് എല്ലാ തിങ്കളാഴ്ചയും വ്യാഴാഴ്ചയും നോമ്പ് നോക്കുന്ന ആളാണ്. അങ്ങനെയുള്ള ആൾക്ക് ശഅബാൻ 15-ന് ശേഷമുള്ള തിങ്കളാഴ്ചയും വ്യാഴാഴ്ചയും നോമ്പ് നോക്കൽ ഹറാമാണോ? അല്ല. പിന്നെ ആർക്കാണ് ഹറാമുള്ളത്? ഒരു പുതിയ നോമ്പ് ആരംഭിക്കുകയാണ്, 15-ന്റെ അന്ന് കഴിഞ്ഞ് 16-ന്റെ അന്ന് ഒരു പുതിയ നോമ്പ് ആരംഭിക്കുകയാണ്, അങ്ങനെ പറ്റുമോ? അത് പറ്റുകയില്ല, അത് ഹറാമാണ് എന്നാണ് മഹാരഥന്മാരായ പണ്ഡിതന്മാർ പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് ഇനിയുള്ള ദിവസങ്ങൾ ഒരുക്കത്തിന്റെ ദിവസങ്ങളാണ്. നമുക്ക് വരികയാണ് വിശുദ്ധ റമദാൻ. അതിനു മുമ്പ് അല്ലാഹു ആകുന്ന യജമാനനായ റബ്ബ് നമുക്ക് തന്ന നല്ല ഒരു രാത്രിയാണ് നാളത്തെ രാത്രി. സുബ്ഹാനല്ലാഹ്, ഒരുപാട് മലക്കുകൾ ഭൗതികമായ ലോകത്തേക്ക് അല്ലാഹുവിന്റെ ആകാശ ലോകത്ത് നിന്ന് ഇറങ്ങുന്ന രാത്രിയാണെന്ന് സയ്യിദുന മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ച രാത്രിയാണ് ഇൻഷാ അല്ലാഹ് നാളെ നടന്നു വരുന്ന രാത്രി.
ബീബായ സയ്യിദുന മുഹമ്മദു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുകയാണ്. ഇദാ കാനത്ത് ലൈലത്തുൻ നിസ്ഫു മിൻ ശഅബാൻ, പരിശുദ്ധമായ ശഅബാൻ 15-ന്റെ രാത്രിയായാൽ, ഫഖൂമൂ ലൈലഹാ, രാത്രിയെ നിങ്ങൾ ജീവിപ്പിക്കണേ, വസൂമൂ നഹറഹാ, പകലിൽ നിങ്ങൾ നോമ്പ് നോക്കണേ. അല്ലാഹുവിന്റെ പരിശുദ്ധമായ മലക്കുകളെ, ഫഇന്നല്ലാഹ യൻസിലു യൻസിലു ഫീഹാ ലിഗുറൂബി ശംസി ഇലാ സമാഇ ദുനിയാ, അല്ലാഹു ആകാശ ലോകത്തേക്ക് ഇറങ്ങുന്ന പരിശുദ്ധമായ രാത്രിയാണ്. എന്നിട്ടതാ അല്ലാഹുവിന്റെ മലക്കുകളോട് അല്ലാഹു പറയുമത്രേ, അലാമിൻ മുസ്തഗ്ഫിരിൻ, അതെ അതെ, അല്ലാഹുവിന്റെ മലക്കുകളോട് അല്ലാഹു പറയുകയാണ്, അലാമിൻ മുസ്തഗ്ഫിരിൻ ലീ ഫഗ്ഫിർ ലഹു, ആരാണോ എന്നോട് പാപമോചനം ചോദിക്കുന്നത് അവർക്ക് പാപമോചനം കൊടുക്കണേ, ഫർസുഖഹു, ആരാണോ എന്നോട് അലാ മുസ്തർസിഖുൻ ഫർസുഖഹു, ആരാണോ എന്നോട് ഭക്ഷണം ചോദിക്കുന്നത് അവർക്ക് ഭക്ഷണം കൊടുക്കണേ, അലാ മുബ്തല, എന്നോട് ആരാണോ കാവലിനെ ചോദിക്കുന്നത് അവർക്ക് കാവലിനെ കൊടുക്കണേ, അലാ കദാ അലാ കദാ അത്തായത്തലി അൽ ഫജ്റു, അതേ സുബ്ഹി വരെ ഇതുപോലെ എന്തൊക്കെ ആവശ്യങ്ങൾ ചോദിക്കുന്നവരുണ്ടോ അവരുടെ ഓരോ ആവശ്യങ്ങളും പൂർത്തീകരിച്ചു കൊടുക്കാൻ അല്ലാഹു മലക്കുകളോട് ഓർഡർ ചെയ്യുമെന്ന് സയ്യിദുൽ വുജൂദ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് നാളത്തെ രാത്രിയെ ഉപയോഗപ്പെടുത്തണേ. പക്ഷേ വേദനയോടെ പറയട്ടെ മുഅ്മിനീങ്ങളെ, ആ പരിശുദ്ധമായ രാത്രിയിലെ അല്ലാഹു ആറ് വിഭാഗം ആളുകളിലേക്ക് അല്ലാഹുവിന്റെ മലക്കുകൾ നോക്കുകയില്ല, അവർക്ക് പാപമോചനം നൽകുകയില്ല. അവരാരാണെന്ന് വിശദീകരിച്ചുകൊണ്ട് ഞാൻ എന്റെ പ്രഭാഷണം നിർത്തും. സുബ്ഹാനല്ലാഹ്, ആറ് വിഭാഗം ആളുകളിലേക്ക് നാളത്തെ രാത്രിയിൽ അല്ലാഹുവിന്റെ നോട്ടമില്ല, മലക്കുകളുടെ നോട്ടമില്ല, പാപമോചനമില്ല. ലാ യൻദുറുല്ലാഹു ഫീ ലൈലത്തിൽ ബറാ ഇലാ മുശ്രികിൻ, അതേ മുശ്രിക്കായ മനുഷ്യനാണോ, ശിർക്ക് ചെയ്യുന്ന മനുഷ്യനാണോ, അവനിലേക്ക് ആ രാത്രിയിൽ മലക്കുകൾ നോക്കുകയില്ല, അവനിക്ക് അല്ലാഹു പുറത്തു കൊടുക്കുകയില്ല. സയ്യിദുൽ വുജൂദ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സാന്ദർഭികമായ ഒരു കാര്യം പറയട്ടെ, നമ്മളാരും ശിർക്ക് ചെയ്യുന്നവരല്ല. അതേ നമ്മുടെ നിസ്കാരം അല്ലാഹുവിനാണ്, നമ്മുടെ നോമ്പ് അല്ലാഹുവിനാണ്, നമ്മുടെ സദഖ അല്ലാഹുവിനാണ്, നമ്മുടെ സൽകർമ്മങ്ങൾ മുഴുവനും നാഥനായ റബ്ബിനാണ്. അല്ലാഹുവിനെ അല്ലാതെ വേറൊരാളെയും നമ്മൾ ആരാധിക്കുന്നില്ലല്ലോ. നമ്മുടെ എല്ലാ സൽകർമ്മങ്ങളും അല്ലാഹുവിനാണ്. അതേ സമയത്ത് ആ അല്ലാഹുവിന്റെ പ്രവാചകനായ സയ്യിദുൽ വുജൂദ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുവിന്റെ ഒരു പുത്രനാണെന്ന് നമ്മൾ പറയുന്നില്ല, അല്ലാഹുവിന്റെ മകനാണെന്ന വാദം നമുക്കില്ല. അതേ ഈസാ നബി അലൈഹിസ്സലാമിനെ കുറിച്ച് അവരുടെ ജനത വാദിച്ചതുപോലെ ഒരു വാദം നമുക്കില്ല. നമ്മുടെ വാദം എന്താണ്? അബ്ദുഹു വറസൂലുഹു, ഹബീബായ തങ്ങൾ അല്ലാഹുവിന്റെ അടിമയാണ്. പക്ഷേ സാധാരണക്കാരനായ ഒരു അടിമയല്ല, മറിച്ച് പല പ്രത്യേകതകളും ഉള്ള അടിമയാണ്. അതുകൊണ്ടാണ് പരിശുദ്ധമായ മദീന പള്ളിയിലേക്ക് ഹബീബായ തങ്ങൾ വരുമ്പോ മദീന പള്ളിയുടെ മൂലയിൽ നിന്ന് ഒരു തേങ്ങൽ കേൾക്കുകയാണ്. ഏതാണ് ആ
എങ്ങനെയോ നമ്മുടെ വീടുകളിലുള്ള ചെറിയ മക്കളെ സുബ്ഹാനല്ലാഹ് ഉപ്പയൊരു മകനെ കയ്യിലെടുക്കുകയാണ്. അത് ചെറിയ കുട്ടിയാണെങ്കിൽ അപ്പുറമുള്ള അതിനേക്കാളും മൂത്ത കുട്ടി കരയുമല്ലോ, എന്റെ ഉപ്പാക്ക് എന്നെ ഇപ്പോൾ വേണ്ട, ഇത്രയും കാലം എന്റെ ഉപ്പ എന്നെയാണ് സ്നേഹിച്ചത്, ഇപ്പൊ എന്റെ ഉപ്പാക്ക് എന്നെ ആവശ്യമില്ലെന്ന് പറഞ്ഞ് കരയുന്ന ചെറിയ മക്കളില്ലേ. അതുപോലെ അതേ പരിശുദ്ധമായ മദീന പള്ളിയിൽ നിന്ന് ഒരു മിമ്പർ ഇങ്ങനെ തേങ്ങുകയാണ്. ഹബീബായ തങ്ങള മിമ്പറിന്റെ സമീപത്ത് ചെന്നു, എന്തിനാണ് മോനെ നീ കരയുന്നത്? യാ റസൂലല്ലാഹ് ഒരുപാട് ഒരുപാട് കാലം എന്റെ ശരീരത്തിൽ കയറി നിന്നുകൊണ്ടാണല്ലോ തങ്ങൾ ഖുത്ബയോജിയത്. തങ്ങളെ ഇന്ന് ആ മിമ്പറിന് പകരം പുതിയൊരു മിമ്പർ വന്നപ്പോ എന്നെ തങ്ങൾ ഉപേക്ഷിച്ചുവല്ലോ തങ്ങളെ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു മരം കരയുകയാണ്. ഹബീബായ തങ്ങൾ നടന്നു പോകുന്ന വഴികളിലെ കല്ലുകൾ മുത്തു നബിയെ കാണുമ്പോ അസ്സലാത്തു വസ്സലാമു അലൈക യാ സയ്യിദി യാ റസൂലല്ലാഹ് ഹബീബായ തങ്ങളെ കാണുമ്പോ സലാം പറയുകയാണ്. അതുകൊണ്ട് മുഅ്മിനീങ്ങളെ അല്ലാഹുവിനെ അല്ലാതെ നമ്മൾ ഒരാളെയും ആരാധിക്കുന്നില്ല, ആരാധനകൾ മുഴുവനും അല്ലാഹുവിനാണ്. അതേ അതുകൊണ്ടാണ് ഹബീബായ തങ്ങൾ പറഞ്ഞത് മാ അഖ്ഷാ മിൻകും അൻ തുശ്രികൂ, നിങ്ങൾ മുശ്രിക്കായി പോകുമെന്ന ഒരു പേടി എനിക്കില്ല. സയ്യിദുനാ മുഹമ്മദ് റസൂലുള്ളാഹി നമ്മൾ മുശ്രിക്കായി പോകുമെന്ന ഒരു പേടി ഹബീബായ തങ്ങൾക്കില്ല. കാരണം മുത്തായ തങ്ങളെ കുറിച്ച് നമ്മുടെ വിശ്വാസം അല്ലാഹുവിന്റെ അടിമയാണ് എന്നതാണ്. പിന്നെ എന്തിനാണ് മുഅ്മിനീങ്ങളെ ഹബീബായ തങ്ങളുടെ പരിശുദ്ധമായ ആ പരിശുദ്ധമായ ഹളറത്തിലേക്ക് സയ്യിദുനാ അബൂബക്കറിന് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു കിടക്കണമെന്ന് ആഗ്രഹിക്കുകയാണ്. ഞാൻ ഈ ലോകത്തോട് വിട പറഞ്ഞു കഴിഞ്ഞാൽ എന്റെ ഖബറ് എന്റെ മുത്തു നബിയുടെ ഖബറിന്റെ അടുക്കൽ വേണമെന്ന് ആഗ്രഹിക്കുകയാണ്. സയ്യിദുനാ അബൂബക്കറിന് സിദ്ദീഖ് എന്തിനാഗ്രഹിച്ചു എന്റെ ഖബറ് മുത്തു നബിയുടെ ഖബറിന്റെ അടുക്കൽ വേണമെന്ന്? എന്തിനാണ് അബൂബക്കർ തങ്ങൾ ആഗ്രഹിച്ചത്? ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ശത്രുവിന്റെ വെട്ടേറ്റ് കൊണ്ട് മരണത്തെ മുന്നിൽ കണ്ടു കിടക്കുമ്പോ മകനെ വിളിക്കുകയാണ്, മോനെ അബ്ദുള്ള പോവണേ, ആയിഷ ഉമ്മയുടെ അടുക്കലേക്ക് പോകണേ, ഒരു സ്ഥലം അവിടെ ബാക്കിയുണ്ട്, അതെനിക്ക് വേണ്ടി ഒന്ന് സമ്മതം ചോദിക്കണേ എന്ന് പറഞ്ഞ് മുത്തു നബിയുടെ അടുക്കൽ കിടക്കണമെന്ന് ആഗ്രഹിക്കുകയാണ് സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ്. ഉമ്മിനീങ്ങളെ എന്തിനാണ് അങ്ങനെ ഒരു ആഗ്രഹം ആഗ്രഹിച്ചത്? അതേ മുഅ്മിനി മഹാന്മാര് കിടക്കുന്ന മണ്ണ്, ആ മണ്ണിന് വലിയ ബറക്കത്തുണ്ട്, ആ ബറക്കത്ത് എനിക്ക് ലഭിക്കണമെന്ന് ആഗ്രഹിക്കുകയാണ് സയ്യിദുനാ അബൂബക്കറിന് സിദ്ദീഖ്. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ആ ആഗ്രഹമാണ് പ്രകടിപ്പിച്ചതെങ്കിൽ ആ അബൂബക്കർ തങ്ങളും ആ ഉമർ തങ്ങളും കിടക്കുന്ന സ്വർഗത്തിലേക്കല്ലേ എനിക്കും നിങ്ങൾക്കും കിടക്കേണ്ടത്? നമ്മൾ മഹാന്മാരുടെ ഹദ്റത്തിലേക്ക് വരുന്നത്, അവരുടെ ഉറൂസ് മുബാറക്കുകൾ നടത്തുന്നത്, അവരുടെ ഉറൂസിന്റെ ഭാഗമായി അലങ്കാരങ്ങൾ വെക്കുന്നത്, ഈ മജ്‌ലിസുകൾ സംഘടിപ്പിക്കുന്നത് ആ മഹാന്മാരുടെ ബറക്കത്ത് ലഭിക്കാനാണ്. സംസം വെള്ളം കുടിക്കുന്നവരാണ് നമ്മൾ, ഒരു വെള്ളമല്ലേ, ആ വെള്ളത്തിനുള്ള പ്രത്യേകത എന്താണ്? ആ വെള്ളത്തിന്റെ പ്രത്യേകത ഇസ്മായിൽ നബി അലൈഹിസ്സലാമിന്റെ കാല് തട്ടിയ വെള്ളമാണ് ആ വെള്ളം എന്നതാണ് ആ വെള്ളത്തിന്റെ പ്രത്യേകതയെങ്കിൽ ആ വെള്ളത്തിൽ ബറക്കത്തുണ്ടെന്ന് വിശ്വസിക്കുകയാണ് മുഅ്മിനീങ്ങൾ. അതുകൊണ്ട് മഹാന്മാര് കിടക്കുന്ന മണ്ണ് അത് വലിയ ബറക്കത്തുള്ള മണ്ണാണ്. പാറപ്പള്ളി പ്രദേശത്ത് ജീവിക്കുന്ന നമ്മുടെ സന്തോഷം വലിയ മഹാന്മാർ
മാര് കിടക്കുന്ന മണ്ണിലാണ് നമുക്കും നാളെ കിടക്കാനുള്ളത് എന്നാണ്. അന്ന് കബറിൽ കിടക്കുന്ന ദിവസം ഈ മഹാന്മാരുടെ ബർക്കത്ത് നമ്മുടെ കബറിലേക്കും നീ ഓശാരമായി നൽകണേ അല്ലാ. അതുകൊണ്ട് ഞാൻ പറഞ്ഞു വരുന്നത് മുഅ്മിനീങ്ങളെ മുശ്രിക്കാവൂല്ല, അല്ലാഹുവിനെ അല്ലാതെ വേറൊരാളെയും ആരാധിക്കുന്നില്ല. മഹാന്മാരുടെ ഹളറത്തിലേക്ക് വരുമ്പോഴും അതേ നമ്മുടെ വിശ്വാസം. എന്ത് മഹാന്മാരോട് ചോദിക്കുന്നുവെങ്കിലും അത് അവരോടുള്ള ചോദ്യം, അവരെ സ്വയമായി സഹായിക്കുമെന്ന അർത്ഥത്തിലുള്ള ചോദ്യമല്ല. എല്ലാം നാഥനായ റബ്ബ് കൊടുക്കുന്ന കഴിവ് കൊണ്ടാണ് എന്ന ചോദ്യത്തോടെ അർത്ഥത്തോടുകൂടിയുള്ള ചോദ്യമാണ്. ആ ചോദ്യം സ്വഹാബത്ത് ചോദിച്ചിട്ടുണ്ട്, ആ ചോദ്യം സ്വഹാബാക്കൾ ചോദിച്ചിട്ടുണ്ട്. അല്ലാഹു നമ്മുടെ കൽബ് നന്നാക്കി തരട്ടെ. അതുകൊണ്ട് ഒരു കാര്യം അർപ്പിക്കാം, നമ്മൾ മുശ്രിക്കാവൂല്ല, മുശ്രിക്കാവാൻ നമുക്ക് കഴിയൂല്ല. എന്നാൽ രണ്ടാമത്തെ വിഭാഗം ആരാണെന്നറിയോ? വലാ ഇലാ മുഷാഹിദ്. ഹബീബായ തങ്ങൾ പറയുകയാണ്, ഹൃദയത്തിൽ വിദ്വേഷം വെച്ച് പുലർത്തുന്നവനാണോ അവന്റെ ദുആ നാളത്തെ രാത്രിയിൽ അല്ലാഹ് സ്വീകരിക്കൂല്ല. അവന്റെ മുഖത്തേക്ക് അല്ലാഹുവിന്റെ മലക്കുകൾ നോക്കൂല്ല. സയ്യിദുന മുഹമ്മദ് റസൂലുള്ളാഹി. അനാവശ്യമായ വിദ്വേഷങ്ങൾ വെച്ച് പുലർത്തുന്ന ചില ആളുകളുണ്ട്. എന്തിനാണ് വിദ്വേഷം വെച്ച് പുലർത്തേണ്ട ആവശ്യം? ഒന്നുമില്ല, പലതും നിസ്സാരമാണ്, പലതും നിസ്സാരമാണ്, അനാവശ്യങ്ങളാണ്, തെറ്റിദ്ധാരണകൾ മൂലമുണ്ടായതാണ്. എല്ലാം പറഞ്ഞു തീർക്കാവുന്ന വിഷയങ്ങൾ മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് ആരും മനസ്സിന്റെ ഉള്ളിൽ വിദ്വേഷം വെച്ച് നടക്കേണ്ടതില്ല. എല്ലാവർക്കും വിട്ടുകൊടുക്കാനുള്ള, പുറത്തു കൊടുക്കാനുള്ള വിശാലമായ മനസ്സ് അള്ളാഹു നമ്മുടെ കൽബ് നന്നാക്കി തരട്ടെ. അല്ല പുറത്തു തരണമെന്ന് ആഗ്രഹിക്കുകയാണ് നമ്മളെല്ലാവരും അല്ലെ? അള്ളാഹു നമുക്ക് എല്ലാവർക്കും പുറത്തു തരണം, നമ്മുടെ ആഗ്രഹം. പക്ഷേ ആ അള്ളാഹുവിന്റെ അടിമയായ നമുക്ക് ഒരാൾക്കും പുറത്തു കൊടുക്കാൻ കഴിയുന്നില്ല. ഇത് വല്ലാത്തൊരു മനസ്സാണ്. അള്ളാഹു നമ്മുടെ കൽബ് നന്നാക്കി തരട്ടെ, അള്ളാഹു നമ്മുടെ ഹൃദയം നന്നാക്കി തരട്ടെ. എല്ലാവർക്കും അത് ആരായാലും അവർക്ക് വിശാലമായ കൽബ് കൊണ്ട് പുറത്തു കൊടുക്കാനുള്ള വിശാലമായ മനസ്സ് വേണം. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. മൂന്നാമത്തെ വിഭാഗം ഹബീബായ തങ്ങൾ പറയുകയാണ്, വലാ ഇലാ ഖാതിഇ റഹിം. കുടുംബ ബന്ധം മുറിച്ചവനാണോ അവന്റെ മുഖത്തേക്ക് അള്ളാഹു നോക്കുകയില്ല. ഇത് കൊല്ലങ്ങൾ കഴിഞ്ഞുള്ള വിഷയമല്ല, നാളത്തെ രാത്രിയുടെ വിഷയമാണ്. ഇന്ന് രാത്രി നന്നാവാനുള്ള രാത്രിയാണ്, ഇന്ന് രാത്രി പറഞ്ഞു തീർക്കാനുള്ള രാത്രിയാണ്, ഒരു വർഷത്തെ കണക്കെടുപ്പുകൾ അള്ളാഹു നടത്തുന്ന രാത്രിയാണ്. അള്ളാഹുവിന്റെ മലക്കുകൾ വന്ന് പാപമോചനം ചോദിക്കുന്നവർക്ക് പുറത്തു കൊടുക്കുന്ന രാത്രിയാണ്. ആ രാത്രിയിൽ അതേ കുടുംബ ബന്ധം മുറിച്ചവനാണോ അവനിലേക്ക് അള്ളാഹു നോക്കുകയില്ല. നിസ്സാരമായ പ്രശ്നത്തിന്റെ പേരിൽ ജ്യേഷ്ഠൻ അനുജനോട്, അനുജൻ ജ്യേഷ്ഠനോട് കുടുംബങ്ങൾ പരസ്പരം പിണങ്ങി കഴിയുന്നവരുണ്ടോ? ഒന്ന് നന്നാവണേ. വിശാലമായ വിഷയമാണ് കുടുംബ ബന്ധം എന്ന് പറയുന്നത്. ഞാനിപ്പോൾ അങ്ങോട്ടൊന്നും കടന്നു പോകാൻ ആഗ്രഹിക്കുന്നില്ല. അല്ലാഹുവേ, ആരുമായി പിണങ്ങി നിൽക്കുന്നുണ്ടോ അവരോടെല്ലാവരോടും നന്നാവാനുള്ള വിശാലമായ മനസ്സ് സാധുക്കളായ ഞങ്ങൾക്ക് നീ നൽകണേ അല്ലാ. നാലാമത്തെ മൂന്നാമത്തെ വിഭാഗം, നാലാമത്തെ വിഭാഗം ഹബീബായ തങ്ങൾ പറയുന്നത് ആരാണെന്നറിയോ? വലാ ഇലാ മുസ്ബിലിൻ. നിര്യാണിക്ക് താഴെ തുണിയുടുത്ത് വലിച്ചിഴക്കുന്നവനാണോ അവനിക്ക് അള്ളാഹുവിന്റെ മലക്കുകള്, അള്ളാഹുവിന്റെ നോട്ടം നാളത്തെ രാത്രിയിൽ ഉണ്ടാവുകയില്ല. അത് ഫാൻ്റ് ധരിച്ചവനാവട്ടെ, അത് തുണി ധരിച്ചവനാവട്ടെ, നിര്യാണിക്ക് താഴെയാണോ നമ്മുടെ തുണിയുടുക്കുന്നത്?
سيدنا عمر بن الخطاب رضي الله عنه مرنت من الكند نلقيا عبد التحضر تليك برغيا أرجلنا يرو صحابي مرنت من الكند نلقب حبيبا مهانا يا أمير المؤمنين عمر بن الخطاب رضي الله عنه أرجلنا مغتيك نقيا موني ഗർഭം ധരിച്ച ഒരു സാഹചര്യത്തെ കുറിച്ച് നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കൂ കൂട്ടുകാരെ. ആ ഗർഭസ്ഥാവസ്ഥയിൽ ആ ഉമ്മ നമ്മളെ ഗർഭം ധരിച്ചിരിക്കുമ്പോ ഉമ്മ എത്ര രാത്രികളിലാണ് ഛർദിച്ച് കളഞ്ഞത്. ഉമ്മാന്റെ മനസ്സപ്പോഴും പറഞ്ഞു, റബ്ബേ എന്റെ മകന്റെ എത്ര മാത്രം ഛർദിച്ചാലും എന്റെ മകന് ഒന്നും സംഭവിക്കരുതേ. അല്ലാ എത്ര രാത്രികളിലാണ് ഉമ്മമാര് നമുക്ക് വേണ്ടി ഉറക്കമൊഴിച്ചത്. വലതുഭാഗത്തേക്ക് തിരഞ്ഞു കിടക്കുമ്പോ നമ്മുടെ ഉമ്മാന്റെ മനസ്സ് വേദനിക്കുകയാണ്. വേദന സഹിക്കാൻ കഴിയാതെ ഉമ്മ ഇടതുപക്ഷത്തേക്ക് തിരിഞ്ഞു കിടക്കുകയാണ്. കൊറേ സമയം മലർന്നു കിടക്കുന്നു, കൊറേ സമയം കമിഴ്ന്നു കിടക്കുന്നു. അങ്ങനെ എത്രയെത്ര രാത്രികളിലാണ് ഗർഭസ്ഥാവസ്ഥയിൽ നമ്മുടെ ഉമ്മമാർ നമുക്ക് വേണ്ടി ഉറക്കമൊഴിച്ചത്. അങ്ങനെയുള്ള നമ്മുടെ ഉമ്മമാർ ഒരു ദിവസം മരണത്തിന്റെ വേദന പകുതി വേദനയോടെ നമ്മളെ പ്രസവിച്ചല്ലോ. എന്തിനും ഉമ്മയാണ്. നമ്മുടെ വിഷമങ്ങൾ വരുമ്പോ ഉമ്മയാണ്, നമ്മുടെ വസ്ത്രങ്ങൾ ഉമ്മയോടാണ് ചോദിക്കുന്നത്. നമ്മുടെ അതെ എന്ത് വിഷയവും നമ്മുടെ ഉമ്മയാണ്. ഉമ്മ എന്ന് നീട്ടി വിളിക്കുമ്പോ സാധനമാണ് നമുക്ക് കൊണ്ടുതരാത്തതായുള്ളത്. എല്ലാം നമ്മുടെ ഉമ്മയല്ലേ. ആ ഉമ്മ ഒരു ദിവസം മരിക്കുന്ന ദിവസത്തെ കുറിച്ച് നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കൂ കൂട്ടുകാരാ. നമ്മുടെ വീട്ടിൽ നിന്ന് വിട പറയുകയാണ്. നമ്മുടെ വീട്ടിലേക്ക് വരുമ്പോ ഉമ്മ എന്ന് നീട്ടി വിളിക്കുമ്പോ വിളി കേൾക്കാൻ നമ്മുടെ ഉമ്മ വീട്ടിലില്ലാത്ത ഒരു സാഹചര്യം അല്ലാഹുവേ സഹിക്കാൻ കഴിയുന്നില്ല, ഓർക്കാൻ കഴിയുന്നില്ല. ജീവിച്ചിരിക്കുന്ന ഞങ്ങളുടെ ഉമ്മമാർക്ക് ദീർഘായുസ്സും ആഫിയത്തും ആരോഗ്യവും നൽകണേ റഹ്മാനേ. മരണപ്പെട്ടു പോയ ഞങ്ങളുടെ ഉമ്മമാരുടെ ഞങ്ങളുടെ ഉമ്മമാരുടെ കബറിടങ്ങളെ നീ സ്വർഗമാക്കണേ. അല്ലാഹ് ഉമ്മാന്റെ ശരീരം കബർസ്ഥാനിലേക്ക് കൊണ്ടുപോകുന്ന ഒരു ദിവസത്തെ ഞങ്ങളും ഒന്ന് ആലോചിച്ചു നോക്കു കൂട്ടുകാരെ. ആരുമാരുമില്ലാത്ത പള്ളിക്കാട്ടിലേക്ക് കൊണ്ടുപോവുകയാണ്. മയ്യത്ത് കുളിപ്പിക്കാൻ വേണ്ടി ഉമ്മയെ എടുക്കുന്ന സമയത്ത് ഒന്ന് വിളിച്ചു പറയണേ, എന്റെ ഉമ്മയെ വേദനിപ്പിക്കല്ല. മയ്യത്ത് കട്ടിലേക്ക് എടുത്തു വെക്കുകയാണ്, പള്ളിയിലേക്ക് കൊണ്ടുപോവുകയാണ്, മുമ്പത്തെ സഫിൽ വെക്കുകയാണ്, ഉമ്മാന്റെ ജനാസ നിസ്കരിക്കാൻ വേണ്ടി നമ്മൾ നിൽക്കുകയാണ്. സുബ്ഹാനല്ലാഹ്. അങ്ങനെ ഒരു സമയത്തെ കുറിച്ച് നമ്മൾ ഓർത്തു നോക്കൂ. അങ്ങനെ ഉമ്മയുടെ ജനാസ എടുത്ത് ഖബറിലേക്ക് കൊണ്ടുപോവുകയാണ്. ആരുമാരുമില്ലാത്ത ആറടി മണ്ണിന്റെ ഉള്ളിലേക്ക് നമ്മുടെ ഉമ്മമാരെ ഇറക്കി വെക്കുമ്പോ ഒന്ന് പറയണേ, ഉമ്മാനെ വേദനിപ്പിക്കല്ല. പ്രയാസപ്പെടും
പറഞ്ഞിട്ടില്ല എന്ന് പറയാനുള്ള മനസ്സുകൊണ്ട് നമ്മൾ വെമ്പല് കൊള്ളുന്നില്ലേ? അങ്ങനെയുള്ള മനുഷ്യന്മാരാണ് നമ്മള്. പിന്നെ എങ്ങനെ നമ്മുടെ ഉമ്മാനെ നമ്മുടെ ഉപ്പാനെ വേദനിപ്പിക്കാൻ നമുക്ക് കഴിയും? അല്ലാഹുവേ, ഒരിക്കലും ഉമ്മാനെ വേദനിപ്പിക്കുന്ന ഒരു മക്കളാക്കി ഞങ്ങളെ നീ മാറ്റല്ലേ അല്ലാ. ഞങ്ങളുടെ ഉമ്മമാർക്ക് നീ ദീർഘായുസ്സും നൽകണേ റഹ്മാനെ. ഇന്നത്തെ രാത്രി നന്നാവാനുള്ള രാത്രിയാണ്. ഉമ്മയോട് പിണങ്ങി നിൽക്കുന്ന മക്കളുണ്ടോ? ഉപ്പയോട് പിണങ്ങി നിൽക്കുന്ന മക്കളുണ്ടോ? കാൽക്കൽ പോയി വീണോ? മാപ്പ് ചോദിച്ചോ? ഉപ്പ ഉമ്മ സംഭവിച്ചു പോയി, തെറ്റ് സംഭവിച്ചു പോയി ഉമ്മ എന്ന് പറഞ്ഞ് ഖേദം പ്രകടിപ്പിച്ചോ? എത്ര വലിയ അമലുകൾ നീ ചെയ്തിട്ടുണ്ടെങ്കിലും നിന്റെ അമലേ അല്ലാഹ് ഖബൂലാക്കൂല, അല്ലാഹ് സ്വീകരിക്കൂല. സ്വന്തം ഭർത്താവിന് വേണ്ടി ഉമ്മമാരെ വേദനിപ്പിക്കുന്ന ഭാര്യമാരില്ലേ? നൗദുബില്ലാ. സ്വന്തം ഉമ്മയെ വേദനിപ്പിക്കുന്നവർ ഉപ്പമാരെ വേദനിപ്പിക്കുന്നവര്. ഹബീബായ തങ്ങൾ പറയുകയാണ്, അങ്ങനെയുള്ള മക്കളെ അതേ സ്വന്തം ഉമ്മയെ വേദനിപ്പിക്കുന്നവരാണോ? അവരുടെ മരണം പെട്ടെന്ന് സംഭവിക്കുമെന്ന് സയ്യിദുനാ മുഹമ്മദ് റസൂലുള്ളാഹി ഭർത്താക്കന്മാരെ പറഞ്ഞ് പലതും പറ്റിച്ചിട്ട് സ്വന്തം ഉമ്മമാരുടെ ഇടയിൽ വിദ്വേഷം പുലർത്തുന്ന പെങ്ങളുണ്ടോ? സഹോദരിമാരന്റെ സദസ്സിലുണ്ടോ? ഓർത്തോ പെങ്ങളെ, ഉമ്മമാരെ, സഹോദരിമാരെ, ഒരു പക്ഷേ നിങ്ങളെ കാത്തു നിൽക്കുന്നത് നിങ്ങളുടെ ഭർത്താവിന്റെ പെട്ടെന്നുള്ള മരണമാവാം. ഹബീബായ തങ്ങളാണ് പറഞ്ഞത്, ഉമ്മാനെ വേദനിപ്പിക്കുന്ന മക്കളാണോ അവര്? അതേ, അവരുടെ ആയുസ് കുറഞ്ഞു പോകുമെന്ന് സയ്യിദുനാ മുഹമ്മദ് റസൂലുള്ളാഹി. ആ കാരണമായുള്ള ശിക്ഷ ദുനിയാവിൽ വെച്ച് അനുഭവിക്കാതെ അവര് മരിക്കൂല. മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് ഉമ്മമാരെയും ഉമ്മമാരെയും വേദനിപ്പിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ എല്ലാവരും നന്നായി ഓർക്കുന്നത് നന്നാണ്. അല്ലാഹു നമ്മുടെ ഖൽബ് നന്നാക്കി തരട്ടെ. ഒരാളും സ്വന്തം ഉമ്മമാരെയും ഉമ്മമാരെയും വെറുക്കേണ്ടതില്ല. ഇന്നത്തെ രാത്രി നന്നാവാനുള്ള രാത്രിയാണ്. നാളത്തെ രാത്രിയിൽ മലക്കുകൾ വന്നിട്ട് ഓരോരുത്തരുടെയും ലിസ്റ്റ് ഇങ്ങനെ എടുക്കുമ്പോ ആ ലിസ്റ്റിൽ ഇങ്ങനെ വരും, ഇയാൾ ഉമ്മാനെ വെറുപ്പിക്കുന്ന ആളാണ്, അല്ലെങ്കിൽ ഉമ്മാനോട് പിണക്കി നിന്ന ആളാണ്. അള്ളാഹുവിന്റെ മലക്കുകൾ പരിഗണിക്കൂല. ആ രാത്രിയിൽ എത്ര ദുആ ഇരുന്നിട്ട് അള്ളാഹുവിനോട് കാര്യമില്ല. മൂന്ന് യാസീനല്ല, നൂറ് യാസീനോദിട്ടും കാര്യമില്ല. അതുകൊണ്ട് ഇന്നത്തെ രാത്രി നന്നാവാനുള്ള രാത്രിയാണ്. അള്ളാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. അതേ ആറാമത്തെ വിഭാഗം ഞാൻ നേരത്തെ ഓർമ്മപ്പെടുത്തിയ വിഭാഗമാണ്, മയക്കുമരുന്ന് ഉപയോഗിക്കുന്നവനാണോ കള്ളുകുടിക്കുന്നവനാണോ? അവരിലേക്ക് അല്ലാഹുവിന്റെ നോട്ടമില്ല. സയ്യിദുനാ മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹു നമ്മുടെ ഖൽബ് നന്നാക്കി തരട്ടെ. ആ വൃത്തികേടുകളിൽ നിന്നൊക്കെ മാറി നിൽക്കണം. ഒരു മയക്കുമരുന്ന് ഉപയോഗിക്കുന്ന ഒരു സാഹചര്യം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിക്കൂടാ. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാവരും നമ്മുടെ ഖൽബ് നന്നാക്കി തരാൻ വേണ്ടിയുള്ള പ്രാർത്ഥനകളിൽ ഏർപ്പെടേണ്ട രാത്രിയാണ് നാളത്തെ രാത്രി. മൂന്ന് യാസീൻ ഓതണം. ഈ ഉറൂസ് മുബാറക് നടക്കുന്നതിന്റെ ഇടയിലാണ് നാളത്തെ രാത്രി വരുന്നു എന്നതുകൊണ്ട് ആരും അത് മറന്നു പോകരുത്. ഒരു പക്ഷേ ഉറൂസിന്റെ തിരക്കിന്റെ ഇടയില് ആ യാസീനൊക്കെ പുറത്ത് ഒരു വലിയ മഴ, എന്തോ ഒരു മഴ ഇങ്ങനെ പുറത്തേക്ക് തള്ളി നിൽക്കുകയാണ്. സുബ്ഹാനല്ലാഹ്, ആകെ ബേജാറായി. അങ്ങനെ ആ ചെറുപ്പക്കാരനെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോവുകയാണ്. സംസാരിക്കാൻ വേണ്ടി ശ്രമിക്കുമ്പോ അന്നനാളത്തിൽ നിന്ന് ശബ്ദമല്ല വരുന്നത്, പരസ്പരം അതേ ക്യാൻസർ രോഗം ബാധിച്ചാണല്ലോ ആ ചെറുപ്പക്കാരൻ ഈ ലോകത്തോട് വിട പറഞ്ഞത്. അതുപോലെ മക്കയിൽ ചെന്ന് വിട പറഞ്ഞ ഒരു സഹോദരിയും നമ്മുടെ നാട്ടിലുണ്ട്. അങ്ങനെ എത്രയോ ആളുകൾ നമ്മുടെ നാട്ടിൽ നിന്ന് മരിച്ചു പോയി. അല്ലാഹുവേ, അവരെ ഖബ്ര നീ സ്വർഗമാക്കണേ അല്ലാ. എല്ലാ ദോഷങ്ങളും നീ പൊറുത്തു കൊടുക്കണേ റഹ്മാനേ. ഞാൻ
ഞാൻ പറഞ്ഞു വരുന്നത് മുഅ്മിനീങ്ങളെ, ഈ ശരീരത്തിന്റെ ഉള്ളിലുള്ള അവയവങ്ങളുടെ അവസ്ഥ എന്താണെന്ന് എനിക്കും നിങ്ങൾക്കും അറിഞ്ഞുകൂടാ. എല്ലാം അറിയുന്ന യജമാനനായ റബ്ബുണ്ട്. ആ റബ്ബ് അതിനെല്ലാം പരിഹാരം നൽകുന്നതിന് വേണ്ടിയാണ് നാളത്തെ ഒരു രാത്രി നമുക്ക് നിശ്ചയിച്ചിട്ടുള്ളത്. അതുകൊണ്ട് നാളത്തെ രാത്രി ഒന്ന് തയ്യാറാവണേ. നാഥനായ റബ്ബിനോട് ഒന്ന് കരങ്ങളുയർത്തി ദുആ ചെയ്യണേ. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. അവര് പലരും ഈ ഉറൂസ് മുബാറക്കിന്റെ സമയത്ത് അല്പസമയം പോലും അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഇൽമിന്റെ മജ്‌ലിസിൽ വന്നിരിക്കാൻ മനസ്സ് കാണിക്കാത്ത ഒരുപാട് ആളുകളുണ്ട്. അവരാരെയും ഞാൻ അവരെ ആരെയും ആക്ഷേപിക്കുകയോ കുറ്റപ്പെടുത്തുകയോ അല്ല. പക്ഷേ നമ്മളൊക്കെ ചിന്തിക്കണം, ഇതുപോലത്തെ ഒരു സദസ്സ് ഇനിയൊരു വർഷം നമുക്ക് ലഭിക്കാൻ നമുക്ക് സാധിക്കുമോ? അല്ലാഹു അഅലം. ഇങ്ങനെ ഒരു സദസ്സ് ഇനിയൊരു വർഷം നമ്മിലേക്ക് വരുമ്പോ അന്ന് ആ സദസ്സിൽ ഞാനും നിങ്ങൾ ഉണ്ടാകുമോ? അല്ലാഹു അഅലം. അല്ലാഹു നമുക്ക് ദീർഘായുസ്സും ആഫിയത്തും ആരോഗ്യവും നൽകുമാറാവട്ടെ. അടുത്ത വർഷം ഇതുപോലത്തെ ഒരു സദസ്സ് വരുമ്പോ അന്ന് പേര് വായിക്കപ്പെടുന്നവരിൽ നമ്മൾ ആരെയും അല്ലാഹു ഉൾപ്പെടുത്താതിരിക്കുമാറാവട്ടെ. അല്ലാഹുവിനോട് ധാരാളം സമയങ്ങളിൽ ദുആ ചെയ്യേണ്ട പ്രധാനപ്പെട്ട ഒരു ദുആയാണ്. അല്ലാഹു നമ്മുടെ ആഖിബത്ത് നന്നാക്കി തരട്ടെ. അല്ലാഹു നമ്മുടെ ശരീരത്തിലുള്ള എല്ലാ രോഗങ്ങളും അല്ലാഹു ആകുന്ന യജമാനനായ റബ്ബ് നമുക്ക് ശിഫപ്പെടുത്തി തരുമാറാവട്ടെ. അതാണല്ലോ അഷ്റഫുൽ ഖൽഖായ സയ്യിദുന മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്. ഒരാൾക്ക് അല്ലാഹു സുബ്ഹാനഹു വതആല കൊടുക്കുന്ന ഏറ്റവും വലിയ സൗഭാഗ്യം എന്ന് പറയുന്നത് സമ്പത്തോ സൗകര്യങ്ങളോ പണമോ ഒന്നുമല്ല. അതെല്ലാം ഉണ്ടായെന്നവരും ഉണ്ടായില്ലെന്നവരും ചിലരുടെ ധാരണ അങ്ങനെയുണ്ട്. കുറെയൊക്കെ പണവും അത്യാവശ്യം സൗകര്യങ്ങളും ഒക്കെ ആയാൽ എന്നെ റബ്ബ് സ്വീകരിച്ചു എന്ന ധാരണ, ആ ധാരണ തെറ്റാണ്. ونعمه فيقول ربي അക്രമൻ. ചില മനുഷ്യന്മാരുടെ ധാരണയാണ് ഫഅമ്മൽ ഇൻസാൻ. ചില മനുഷ്യന്മാരുടെ ധാരണ അതേ ഫഅക്രമഹു വനഅമഹു. അല്ലാഹു അയാളെ ബഹുമാനിക്കുകയാണ്. അതേ വലിയൊരു സദസ്സിൽ കയറി നിന്ന് വഅദു പറയാൻ അല്ലാഹു സൗകര്യം ചെയ്തു കൊടുക്കുകയാണ്. അപ്പോൾ അവൻ ചിന്തിക്കുകയാണ് ഞാൻ വലിയവനായി ഒരിക്കലും അങ്ങനെ ചിന്തിക്കാൻ പാടില്ല. അല്ലാഹു വലിയ സൗകര്യങ്ങൾ നൽകുകയാണ്, അനന്തമായ സൗകര്യങ്ങള്, നല്ല സൗകര്യമായ വീടുകള്, സുഖകരമായ യാത്രക്കുള്ള കാറുകള്, എല്ലാം അല്ലാഹു നൽകുന്ന അനുഗ്രഹങ്ങളാണ്. അങ്ങനെയുള്ള അനുഗ്രഹമാണ് ജീവിതത്തിന്റെ രണ്ട് അറ്റങ്ങളെ കൂട്ടിമുട്ടിക്കാൻ അയാള് കഷ്ടപ്പെടുകയാണ്. അതേ എന്നും പട്ടിണിയാണ്, എന്നും പരിഭവമാണ്, എന്നും വേദനകളാണ്, എന്നും ദുഃഖങ്ങളാണ്. അങ്ങനെയുള്ള മനുഷ്യന്മാരുടെ ധാരണ എന്റെ റബ്ബ് എന്നെ നിന്ദിച്ചിരിക്കുകയാണ്. റബ്ബ് ബഹുമാനിച്ചു എന്നതിന്റെ അടയാളം പണമല്ല, സൗകര്യമല്ല. റബ്ബ് നിന്ദിച്ചു എന്നതിന്റെ അടയാളം പാപപ്പെട്ടവനാവലല്ല, ചച്ചക്കുടിലല്ല. അതും റബ്ബിന്റെ പരീക്ഷണമാണ്. ഇത്രയും വലിയ പാപപ്പെട്ടവനാക്കിയിട്ട് ഇവൻ എന്നെ അനുസരിക്കുന്നുണ്ടോ എന്ന റബ്ബിന്റെ പരീക്ഷണമാണ്. പിന്നെ നാഥനായ റബ്ബ് ബഹുമാനിച്ചു, ആദരിച്ചു, തിരഞ്ഞെടുത്തു എന്നതിന്റെ അടയാളം എന്താണ്? അത് പറയേണ്ടത് ആരാണെന്നറിയോ? സയ്യിദുന മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്. അതേ അല്ലാഹു ഒരാളെ ഇഷ്ടപ്പെട്ടു എന്നതിന്റെ അടയാളം. ഇന്നല്ലാഹു തആല യുഅത്തി ദുനിയാ മൻ യുഹിബ്ബു വമൻ ലാ യുഹിബ്ബു. അല്ലാഹു ഒരാളെ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ അല്ലാഹു ഇഷ്ടപ്പെട്ട
ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടില്ലെങ്കിലും അല്ലാഹു അയാൾക്ക് ദുനിയാവ് നൽകി എന്ന് വരാം, ദുനിയാവ് നൽകിയില്ലെന്ന് വരാം. എന്നാൽ വലാ യുഅത്തി ദീന ഇല്ലാ മൻ അഹബ്ബാ, അല്ലാഹു ഇഷ്ടപ്പെട്ടവർക്ക് മാത്രമേ അല്ലാഹു ദീന് നൽകുകയുള്ളൂ. സയ്യിദുനാ മുഹമ്മദ് റസൂലുള്ളാഹി. അല്ലാഹു ഇഷ്ടപ്പെട്ടു എന്നതിന്റെ അടയാളം അല്ലാഹു ദീന് നൽകി എന്നതാണ്. അല്ലാഹു ആ ദീൻ നമ്മുടെ ഖൽബിലേക്ക് അല്ലാഹു ഇട്ടു തരട്ടെ. ദീനിലായി ജീവിച്ച് ദീനോടുകൂടെ മരിക്കുന്ന നല്ല മുത്തഖീങ്ങളിൽ അല്ലാഹു നമ്മളെല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. അങ്ങനെ ദീൻ ഒരാളിൽ ഉണ്ട് എന്നതിന്റെ ഏറ്റവും വലിയ അടയാളം ഹബീബായ തങ്ങൾ പഠിപ്പിച്ചു. ഞാനത് പറഞ്ഞു നിർത്തുകയാണ്. ഒരാളിൽ ദീൻ ഉണ്ട് എന്നതിന്റെ ഏറ്റവും വലിയ അടയാളം ഹബീബായ തങ്ങൾ പഠിപ്പിക്കുകയാണ് അയാളുടെ കൽബ് നന്നാക്കലാണ്. അയാളുടെ കൽബും അയാളുടെ നാവും നന്നാവല. അല്ലാഹു നമ്മുടെ കൽബും നമ്മുടെ നാവും അല്ലാഹു നന്നാക്കി തരട്ടെ. ആരോടും പകവെക്കാത്ത, ആരോടും വിദ്വേഷമില്ലാത്ത, അതേ മരുമകളോട് അമ്മായിയമ്മയും അമ്മായിയമ്മയോട് മരുമകളും അതുപോലെ തന്നെ ജ്യേഷ്ഠനോട് അനുജനും നാട്ടുകാരോട് കൂട്ടുകാരും സുഹൃത്തുക്കളും ആരോടും പകയില്ലാത്ത വിദ്വേഷമില്ലാത്ത നല്ല കൽബിന്റെ ഉടമയാണോ നമ്മൾ എങ്കിൽ ഹബീബായ തങ്ങൾ പറയുന്നു അയാളിൽ ദീൻ ഉണ്ട് എന്നതിന്റെ അടയാളമാണ് എന്ന് സയ്യിദുനാ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് ആ ദീനാണ് നമുക്ക് വേണ്ടത്. ആ ദീൻ ഉണ്ടാക്കിയെടുക്കാനുള്ള വഴി കൽബ് നന്നാക്കലാണ്, നാവ് നന്നാക്കലാണ്. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. അല്ലാഹു നമ്മുടെ കൽബ് നന്നാക്കി തരട്ടെ. അല്ലാഹു നമ്മുടെ ഹൃദയം നന്നാക്കി തരട്ടെ. ഈ ഹൃദയവും ഈ കൽബും മോശപ്പെട്ടു പോയാൽ, ഈ നാവുമൊക്കെ മോശമായി പോയാൽ പിന്നെ നമ്മൾ ഒന്നിനും കൊള്ളാത്തവരായി മാറിപ്പോകും. അല്ലാഹു നമ്മുടെ ഒക്കെ എല്ലാവരുടെയും എല്ലാ പ്രയാസങ്ങളും എല്ലാ ദുഃഖങ്ങളും വേദനകളും യജമാനനായ റബ്ബ് നമുക്ക് പരിഹാരം നൽകി നമ്മുടെ എല്ലാവരുടെയും പ്രശ്നങ്ങൾക്ക് അല്ലാഹു വലിയ പരിഹാരം ഈ ഉറൂസ് മുബാറകിനെ കൊണ്ട് അല്ലാഹു നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. എനക്ക് ചെറിയ നമ്മളൊക്കെ അറിയാമല്ലോ, നമ്മളൊക്കെ ചെറിയ പ്രായത്തിലിരിക്കുന്ന സമയത്ത് എത്രയെത്ര വലിയ മുതിർന്ന ആളുകൾ നമ്മുടെ നാടുകളിൽ ഉണ്ടായിരുന്നു. ഞാൻ അവരെ ഈ സദസ്സിൽ ഇങ്ങനെ നിൽക്കുമ്പോൾ ഓർത്തു പോവുകയാണ്. നമ്മളൊക്കെ ഈ നാട്ടിൽ ഇങ്ങനെ ഓടി നടന്ന സമയത്ത് ആ വലിയ വയസ്സായ ആളുകൾ അവരൊക്കെ നമ്മുടെ മനസ്സിലേക്ക് ഇങ്ങനെ ഓർമ്മ വരികയാണ്. നിങ്ങൾ ചിന്തിച്ചു നോക്കി, എത്ര വലിയൊരു തലമുറ കഴിഞ്ഞു പോയി. സുബ്ഹാനല്ലാഹ്, നമ്മുടെ ഉപ്പമാരും നമ്മുടെ വലിയപ്പമാരുമായി വലിയൊരു തലമുറ അവരൊക്കെ ഇങ്ങനെ ചിന്തിക്കുമ്പോ നമ്മുടെ മനസ്സ് വല്ലാതെ പൊട്ടുകയാണ്, വിങ്ങുകയാണ്. അവരൊക്കെയും നമ്മുടെ ഖബർസ്ഥാനിൽ വിശ്രമിക്കുകയാണ്. അല്ലാഹു അവർക്കൊക്കെയും വലിയ മഗ്ഫിറത്ത് അല്ലാഹു നൽകട്ടെ, വലിയ ദർജ അല്ലാഹു നൽകുമാറാവട്ടെ. ചെറിയ കുട്ടികളായി നമ്മുടെ മദ്രസയിലൊക്കെ ഇങ്ങനെ പഠിക്കുന്ന സമയത്ത് നമ്മുടെ പള്ളിയിലൊക്കെ അവിടെ വന്നിരുന്ന് നമ്മളെ കൊണ്ട് പാട്ട് പാടിക്കുന്ന നമ്മുടെ കാക്കയടക്കമുള്ള ഒരുപാട് അമ്മാവനടക്കമുള്ള ഒരുപാട് ആളുകൾ, എത്രയോ വലിയ മുതിർന്ന താൻ കഴിയൂല, ആരോടും നമുക്ക് വൈരാഗ്യം ഉണ്ടാക്കിയെടുക്കാൻ കഴിയൂല. അവരൊക്കെയും നമ്മുടെ ഖബറിന്റെ അടുക്കലേക്ക് നമ്മള് മരിച്ചിങ്ങനെ ഒറ്റക്ക് ഖബറിൽ കിടക്കുമ്പോ അവരൊക്കെ നമ്മളെ ഖബറിനടുക്കൽ വന്ന് യാസീനും ഖുർആനും ഓതേണ്ടവരാണ്. അങ്ങനെയുള്ള ആളുകൾ നമ്മൾ എന്തിനാണ് വെറുതെ ഈ ജീവിതം, കുറഞ്ഞ കാല ജീവിതത്തിന്റെ ഒരു സുഖത്തിന് വേണ്ടി എന്തിനാണ് വെറുതെ വൈരാഗ്യവും വിദ്വേഷവും വെച്ച് ജീവിക്കുന്നത്? അല്ലാഹു ഒരിക്കലും അങ്ങനെ ഒരു സാഹചര്യം നമുക്ക് നൽകാതിരിക്കുമാറാവട്ടെ എന്ന് സാന്ദർഭികമായി ദുആ ചെയ്തുകൊണ്ട് ഈ പരിശുദ്ധമായ ശഅബാൻ മാസത്തിലെ പവിത്രമായ നാളത്തെ രാത്രി വരുമ്പോ എല്ലാവരും രാത്രി ഉപയോഗപ്പെടുത്തി ദുആകളിലും പ്രാർത്ഥനകളിലും സമയം കണ്ടെത്തുമ്പോ സാധുവാ എന്നെയും നമ്മളെയും എല്ലാവരെയും ആ സദസ്സിലും ആ ദുആകളിലും ഓർമ്മപ്പെടുത്തണമെന്ന് കൂടി സാന്ദർഭികമായി പറഞ്ഞുകൊണ്ട് ഹബീബായ സയ്യിദുനാ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള വല്ലാത്ത ഇഷ്ഖും വല്ലാത്ത മഹബ്ബത്തും വല്ലാത്ത സ്നേഹവുമാണ് നമ്മുടെ ജീവിത വിജയത്തിന്റെ നിദാനം. അതുകൊണ്ടാണ് മഹാനായ സാബിത്ത് ബിൻ ഖൈസ് റളിയല്ലാഹു അൻഹു, വലിയ മഹാനല്ലേ, വലിയ മഹാനാണ് സാബിത്ത് ബിൻ ഖൈസ് റളിയല്ലാഹു അൻഹു, ഹബീബായ തങ്ങളെ വല്ലാതെ സ്നേഹിച്ചു. സ്നേഹിച്ചു എന്ന് പറഞ്ഞാൽ ആ സ്നേഹത്തിന് ഒരു കൈയും കണക്കുമില്ല. ഒരു ദിവസം ഓടുകയാണ് വീട്ടിലേക്ക്, സുബ്ഹാനല്ലാഹ്,
വീട്ടിലേക്ക് ചെന്നുകൊണ്ട് വീടിന്റെ വാതിൽ തുറക്കുകയാണ്, നെറ്റിത്തടം ഭൂമിയിലേക്ക് വെക്കുകയാണ്, എന്നിട്ട് പൊട്ടിക്കരയുകയാണ്. അല്ലാഹുവിന്റെ റസൂൽ ചോദിക്കുന്നു, എവിടെ എന്റെ സാബിത്ത്? എവിടെ? കാണുന്നില്ലല്ലോ. സ്വഹാബത്ത് ചെന്ന് വീട്ടിലേക്ക് ചെന്ന് അന്വേഷിക്കുമ്പോ കാണുന്ന കാഴ്ച, യാ റസൂലല്ലാഹ്, മുത്തായ തങ്ങളെ വീടിന്റെ അകത്തളങ്ങളിലെ നെറ്റിത്തടം ഭൂമിയിലേക്ക് വെച്ച് സാബിത്ത് ബിൻ ഖൈസ് തങ്ങളെ പൊട്ടിക്കരയുകയാണ്. യാ റസൂലല്ലാഹ്, അവിടുന്ന് പറയുന്ന വാചകം എന്താണെന്നറിയോ? അന മിൻ അഹ്ലിന്നാർ, ഞാൻ നരകാവകാശിയാണ്, എന്നാണ് സാബിത്ത് ബിൻ ഖൈസ് റളിയല്ലാഹു അൻഹു പറയുന്നത്. സുബ്ഹാനല്ലാഹ്. ഹബീബായ തങ്ങൾ ചോദിച്ചു, എന്തിനാണ് അങ്ങനെ പറയുന്നത്? ആള് പറഞ്ഞയച്ചു, സാബിത്ത് ബിൻ ഖൈസ് റളിയല്ലാഹു അൻഹു, എന്തിനാണ് നരകാവകാശിയാണെന്ന് പറയാനുള്ള കാരണം എന്താ? സാബിത്ത് ബിൻ ഖൈസ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഓ സ്വഹാബാ, ഒരു ആയത്ത് ഇറങ്ങിയത് ഓർമ്മയില്ലേ? എന്താണ് ആയത്ത്? പറയൂ സ്വഹാബ. സ്വഹാബത്ത് ചോദിക്കുകയാണ്, അപ്പോഴാണ് പറയുന്നത്, മുഅ്മിനീങ്ങളെ എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കണേ, പാറപ്പള്ളി മഖാം എന്ന് പറയുന്ന ഈ മഹാന്മാരുടെ ഹളറത്തിൽ വന്നിട്ട് ഉറക്ക ഒച്ചത്തിൽ സംസാരിക്കാൻ നമുക്ക് സാധിക്കൂല. അവരുടെ മുന്നിൽ വെച്ച് അനാദരവ് കാണിക്കാൻ പാടില്ല. അവരുടെ മുന്നിൽ വെച്ച് ബഹുമാനത്തിന് കുറവുണ്ടായിക്കൂടാ. വലിയ അദബ് കാണിക്കേണ്ട സ്ഥലമാണ്. സുബ്ഹാനല്ലാഹ്. നമ്മുടെ തുണി മഹാന്മാരുടെ ഹളറത്തിൽ വെച്ചുകൊണ്ട് അതേ നമ്മുടെ ശരീരത്തിൽ ഔറത്ത് കാണുന്ന രൂപത്തിൽ കയറ്റി ഒടുത്തുകൂടാ. വലിയ അദബ് വേണ്ട സ്ഥലമാണ് കേട്ടോ. എത്ര വലിയ നിസ്കാരമുണ്ടായാലും എത്ര വലിയ അമലുകൾ ഉണ്ടായാലും അദബില്ലയോ നമ്മുടെ അമലുകൾ കബൂലാകൂല. സുന്നത്ത് നിസ്കരിക്കുന്ന സമയത്തെ ഉമ്മ വിളിക്കുകയാണ്, മോനെ ലത്തീഫേ എന്ന് ഉമ്മ എന്നെ വിളിച്ചാൽ ഞാൻ സുന്നത്ത് നിസ്കാരത്തിലാണെങ്കിൽ എന്റെ ഉമ്മാന്റെ വിളിക്ക് ഉത്തരം നൽകണമെന്നാണ് അല്ലാഹുവിന്റെ ദീൻ പഠിപ്പിക്കുന്നത്. എന്റെ കാരണം അത് അദബാണ്, അത് ബഹുമാനമാണ്. അതുപോലെ ഫർദ് നിസ്കരിച്ചു കൊണ്ടിരിക്കുമ്പോ ഒരാളെ വിളിക്കുകയാണ്, അഷ്റഫുൽ ഖൽഖായ സയ്യിദുനാ മുഹമ്മദ് റസൂലുള്ളാഹി. ഹബീബായ തങ്ങളെ നിസ്കരിച്ചു കൊണ്ടിരിക്കുമ്പോ ഫർദ് നിസ്കാരത്തിലായിരിക്കുമ്പോ മുത്തുനബി വിളിച്ചാൽ ആ വിളിക്ക് ഉത്തരം നൽകണമെന്നാണ് അല്ലാഹുവിന്റെ ദീൻ പഠിപ്പിക്കുന്നത്. അതേ സമയത്ത് ഫർദ് നിസ്കരിച്ചു കൊണ്ടിരിക്കുമ്പോ ഉമ്മ വിളിച്ചാൽ ഉമ്മാന്റെ വിളിക്ക് ഉത്തരം നൽകാൻ പാടില്ല. നന്നായി വിഷയം മനസ്സിലാക്കണേ. അദബിന് വലിയ ബഹുമാനമാണ്, അദബിന് വലിയ സ്ഥാനമാണ്. അല്ലാഹു നമ്മളെ നന്നാക്കി തരട്ടെ. അദബില്ലാത്തവരായി മാറിയാൽ നമ്മുടെ ആക്കിബത്ത് മോശമായി പോകും. ചിലരെ കാണാം, സുബ്ഹാനല്ലാഹ്, മയ്യത്ത് നിസ്കാരത്തിന്റെ മുന്നിലേക്ക്. ആരാണ് മയ്യത്ത് നിസ്കാരത്തിന് നേതൃത്വം നൽകേണ്ടത്? നിയമം മകൻ മയ്യത്ത് നിസ്കരിക്കണം എന്നതാണ്. നിയമം ബാപ്പ മയ്യത്ത് നിസ്കരിക്കണം എന്നതാണ്. അത് അവരുടെ അവകാശമാണ്. ഏതുപോലെയാണെന്നറിയോ? നമ്മുടെ വീട്ടിലേക്ക് ഒരാൾ കടന്നു വരികയാണ്. വീട്ടിന്റെ മുന്നിൽ ഒരു കസേരയുണ്ട്. ആ കസേരയിൽ നമുക്ക് നന്നായിരിക്കാം. കാരണം കസേര നമ്മുടേതാണ്, നമ്മുടെ അവകാശമാണെന്ന് വെച്ചിട്ട് ഒരു വയസ്സായ ഒരാള് അല്ലെങ്കിൽ ഒരു ഉപ്പ, ഒരു ബഹുമാനിക്കപ്പെടേണ്ട ഒരു ഉസ്താദ്, ഒരു തങ്ങള് നമ്മുടെ വീട്ടിലേക്ക് കടന്നു വരികയാണെങ്കിൽ ഇത് എന്റെ വീടാണ്, എന്റെ കസേരയാണെന്ന് പറഞ്ഞ് ആ കസേരയുടെ മുകളില് നമുക്ക് അകബ് കേട് കാണിച്ചിരിക്കാൻ കഴിയുമോ? ഇല്ല, ഇല്ല. ഇതുപോലെ മരിച്ചു കിടക്കുന്ന ഉപ്പാന്റെ മയ്യത്ത് നിസ്കരിക്കാനുള്ള അവകാശം മകനാണ്. പക്ഷേ ആ ഉപ്പാന്റെ മയ്യത്ത് മുന്നിൽ നിൽക്കുമ്പോ ഫാത്തിഹ നന്നായി ഓതാൻ അറിയാത്ത, ഖുർആൻ നന്നായി ഓതാൻ അറിയാത്ത ഒരാൾ ഉപ്പാന്റെ മയ്യത്ത് നിസ്കരിക്കാൻ വേണ്ടി നിന്നാൽ സുബ്ഹാനല്ലാഹ് ഉണ്ടാകുന്ന ദോഷങ്ങൾ എന്താണ്?
വല്ലാത്ത ദോഷമാണ്. ഇപ്പടുത്ത ഒരാള് വലിയ ഉഷാറായി കയറി നിന്നതാ, അങ്ങനൊക്കെ നിന്ന് അല്ലാഹു അക്ബർ എന്ന് കൈകെട്ടി ഒന്നാമത്തെ തക്ബീറിന് ശേഷം ഫാത്തിഹ, രണ്ടാമത്തെ തക്ബീറിന് ശേഷം സുബ്ഹാനല്ലാഹ്, മുത്തനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരിൽ സ്വലാത്ത്, അതിനുശേഷം നീണ്ട ദുആ, അതൊക്കെ കഴിഞ്ഞ് നാലാമത്തെ തക്ബീറിന് ശേഷം ചൊല്ലാനുള്ള ഒന്നുമില്ല, അങ്ങനെ പ്രത്യേകമായി ചൊല്ലാൻ നിർബന്ധമായ ഒന്നുമില്ല. അതേ സമയത്ത് സുന്നത്തുണ്ട്, അല്ലാഹുമ്മ ലാ തഹരിംനാ അജ്റഹു വലാ തഫ്തിന്നാ ബഅദഹു വഗ്ഫിർ ലനാ വലഹു. അത്രേ ചൊല്ലാനുള്ളൂ. ഇയാള് വിചാരിച്ച് അവസാനത്തെ തക്ബീർ അല്ലേ, അപ്പൊ അത്തഹിയാത്ത് കുറച്ച് നീണ്ടതാണല്ലോ, അപ്പൊ കൂടുതൽ ഉണ്ടാകുന്ന വിചാരിച്ച് സലാം വിട്ടുന്നത് കാണുന്നില്ല. പാകപ്പാട് കുഴപ്പമായി കുറെ സമയമായി ആള് സലാം വിട്ടാണ് ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പൊ എന്താണ് അത്തഹിയാത്ത് ഓതി ഇങ്ങനെ തീർക്കുകയാണ്, നഊദു ബില്ലാ. എന്നിട്ട് ഇയാള് സലാം മടക്കുമ്പോൾ സലാം വിട്ടുന്ന എങ്ങനെയാണ്, അസ്സലാത്തു ഖൈറു മിനന്നൗ അസ്സലാത്തു ഖൈറു മിനന്നൗ സുബ്ഹാനല്ലാഹ്. ഇതുപോലെ ചില ആളുകളുണ്ട്, വിവരമില്ലാത്ത ആളുകൾ മയ്യിത്ത് പരിസ്കരിക്കാൻ വേണ്ടി മുന്നോട്ട് കയറി നിൽക്കരുത്, അവിടെ അതബ് പാലിക്കണം. അവിടെ ഫാത്തിഹ നന്നായി ഓതാൻ അറിയുന്ന, അതേ നന്നായി ഇൽമ് പഠിക്കുന്ന, അല്ലെങ്കിൽ ഇൽമ് പഠിച്ച ഒരു സയ്യിദോ ഒരു ആലിമോ അവിടെ ഉണ്ടെങ്കിൽ അവരെ പരിഗണിക്കണേ, അത് അദബാ. നിങ്ങളറിയോ മഹാനായ ശംസുൽ ഉലമാ ഈ കെ ഉസ്താദ് അവർകളെ ലോകത്തോട് മഹാനവർകളുടെ അനുജനായ ഈ കെ ഹസൻ മുസ്ലിയാർ, അല്ലാഹു അവരുടെ ദർജ അല്ലാഹു വർദ്ധിപ്പിക്കുമാറാവട്ടെ. ആ ഈ കെ ഹസൻ മുസ്ലിയാർ ഈ ലോകത്തോട് വിട പറയുകയാണ്, മഹാനവറുകളുടെ ജനാദ നിസ്കരിക്കാൻ വേണ്ടി നിൽക്കുകയാണ്. അങ്ങനെ ജനാദ നിസ്കരിക്കാൻ വേണ്ടി നിൽക്കുമ്പോ സുബ്ഹാനല്ലാഹ്, ആ സദസ്സിലേക്ക് കടന്നു വരുന്നത് ആരാണ്, മഹാനായ പാണക്കാട് സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങളല്ലേ. ആ മഹാനായ തങ്ങളങ്ങ് കടന്നു വന്നപ്പോ സുബ്ഹാനല്ലാഹ്, ശംസുൽ ഉലമ എന്ന വലിയ മഹാനായ പണ്ഡിതൻ അങ്ങ് മാറി നിൽക്കുകയാണ്. മയ്യത്ത് നിസ്കാരത്തിന് നേതൃത്വം കൊടുക്കുന്നത് മഹാനായ തങ്ങളല്ലേ. അത് അഥബാണ് കൂട്ടുകാരെ, അത് അഥബാണ് നിങ്ങളെ, ഈ അഥബാണ് നമുക്ക് വേണ്ടത്. വലിയ ഒരു ആലിമ വന്നാൽ, വലിയൊരു പണ്ഡിതൻ വന്നാൽ അവരുടെ മുന്നിൽ നമ്മൾ മാറിക്കൊടുക്കേണ്ടതുണ്ട്. നമ്മുടെ കൽബ് നന്നാക്കി തരട്ടെ. ഒരൊറ്റ പണ്ഡിതനെയും ഒരൊറ്റ ആലിമിനെയും ചിന്ത വിളിച്ചുകൂടാ. അത് രാഷ്ട്രീയമുള്ള തങ്ങളാവട്ടെ, രാഷ്ട്രീയമില്ലാത്ത തങ്ങളാവട്ടെ, നമ്മുടെ നാവുകൊണ്ട് ഒരു ആലിമിനെയും ചീത്ത വിളിച്ചുകൂടാ, ഒരു പണ്ഡിതനെയും ചീത്ത വിളിച്ചുകൂടാ. അൽഹംദുലില്ലാഹ്, ഈ സദസ്സിൽ ഞാൻ എഴുന്നേറ്റ് നിൽക്കുമ്പോ എന്റെ വല്ലാത്ത സന്തോഷം, ബഹുമാനപ്പെട്ട എനിക്ക് ഇൽമ് പഠിപ്പിച്ചു തന്ന ബഹുമാനപ്പെട്ട ശൈഖുന കാന്തപുരം ഉസ്താദിന്റെ നാട്ടിൽ 13 കൊല്ലമായി ഞാൻ അല്ലാഹുവിന്റെ ദീനിന് വേണ്ടി സേവനം ചെയ്യുകയാണ്. ആ നാട്ടിലേക്ക് ഞാൻ ആദ്യമായി ചെല്ലുമ്പോ എന്നെ ഉസ്താദ് വീട്ടിലേക്ക് കൊണ്ടുപോവുകയാണ്. ഉസ്താദ് വീട്ടിൽ വിളിച്ചിട്ട് എന്നോട് നടത്തിയ ഉപദേശം, മോനെ ലത്തീഫേ, ഒരു ആലിമിനെയും ചീത്ത വിളിച്ചുകൂടാ, ഒരു പണ്ഡിതനെയും ചീത്ത വിളിച്ചുകൂടാ, ഒരു സയ്യിദിനെയും നീ ആക്ഷേപിച്ചുകൂടാ. അൽഹംദുലില്ലാഹ്, 13 കൊല്ലമായി കാന്തപുരത്ത് അല്ലാഹുവിന്റെ ദീനിന് സേവനം ചെയ്യാൻ അല്ലാഹു അവസരം തന്നു. ഈ ജീവിതത്തിന്റെ ഇടയിൽ ഒരൊറ്റ ഒരു ആലിമിനെയും ഒരു സയ്യിദിനെയും ഒരു പണ്ഡിതനെയും നീ നാവ് കൊണ്ട് ചീത്ത വിളിക്കേണ്ടി വന്നിട്ടില്ല. മരണം വരെ നീ അത് നിലനിർത്തി തരണേ അല്ലാഹ്. അതുകൊണ്ട് തന്നെ കാന്തപുരത്ത് എല്ലാവർക്കും വലിയ സ്നേഹമാണ്, വലിയ ഇഷ്ടമാണ്. അൽഹംദുലില്ലാഹ്, ഇന്നലെ അവിടെ വലിയൊരു പരിപാടി നടന്നു, ആനന്ദകരമായ പരിപാടി. സുബ്ഹാനല്ലാഹ്, എത്രയോ ആളുകൾ പങ്കെടുത്ത വലിയ പരിപാടിയാണ് ആ പരിപാടിയിൽ ഒരുപാട് ആലിമീങ്ങളും സദാത്തുകളും ഒക്കെ പങ്കെടുത്ത പരിപാടി. അൽഹംദുലില്ലാഹ്, അങ്ങനെ ഞാൻ പറഞ്ഞു വരുന്നത് അദബുള്ളവരായി മാറണം. ഒരിക്കലും അദബ് കേട് സംഭവിച്ചുകൂടാ. അങ്ങനെ അദബ് കേട് സംഭവിച്ചാൽ ഈ ജീവിതത്തിന് ഒരർത്ഥവും ഇല്ല. അല്ലാഹു നമ്മളെ നന്നാക്കി തരട്ടെ.
അല്ലാഹു നമ്മളെ നന്നാക്കി തരട്ടെ, അല്ലാഹു നമ്മുടെ ഖൽബ് നന്നാക്കി തരട്ടെ. ഞാൻ പറഞ്ഞു വരുന്നത് സാബിത്ത് ഇബ്നു ഖൈസ് റളിയല്ലാഹു അൻഹു പറയുന്ന വാചകം, മോനേ ഹബീബായ തങ്ങൾ ചോദിക്കുന്നു എന്തിനാണ് നരകത്തിന്റെ അവകാശിയാണെന്ന് പറയുന്നത്? സ്വഹാബ നിങ്ങളറിയോ അല്ലാഹുവിന്റെ ഖുർആൻ ഇറങ്ങിയില്ലേ, യാ അയ്യുഹല്ലദീന ആമനൂ ലാ തർഫഉ അസ്വാതകും ഫൗക സൗതിൻ നബീ വലാ തജ്ഹറു ലഹു ബിൽ ഖൗലി കജ്ഹരി ബഅദികും ലിബഅദിൻ അൻ തഹബത അഅമാലുകും വഅൻതും ലാ തശ്കുറൂൻ. അല്ലാഹുവിന്റെ ഖുർആനിന്റെ പ്രഖ്യാപനമാണ്, യാ അയ്യുഹല്ലദീന ആമനൂ, ഓ സത്യവിശ്വാസികളെ, ലാ തർഫഉ നിങ്ങൾ ഉയർത്താൻ പാടില്ല, അസ്വാതകും നിങ്ങളുടെ ശബ്ദത്തെ നിങ്ങൾ ഉയർത്താൻ പാടില്ല, ഫൗക സൗതിൻ നബി മുത്തു നബിയുടെ ശബ്ദത്തെക്കാളും നിങ്ങളുടെ ശബ്ദം ഉയർന്നു പോകാൻ പാടില്ല, വലാ തജ്ഹറു ലഹു ബിൽ ഖൗലി കജ്ഹരി ബഅദികും ലിബഅദിൻ അൻ തഹബത അഅമാലുകും. മുത്തു നബിയുടെ മുന്നിലെ മുത്തു നബിയോ മുത്തു നബിയോട് ചില ആളുകൾ ഒച്ചത്തിൽ സംസാരിക്കും പോലെ നിങ്ങൾ ഒച്ചത്തിൽ സംസാരിച്ചുകൂടാ, അങ്ങനെ എങ്ങാനും നിങ്ങൾ സംസാരിച്ചു പോയാൽ അന്തഹബത അഅമാലുകും നിങ്ങളുടെ അമലുകൾ പൊളിഞ്ഞു പോകുമേ എന്ന് അല്ലാഹുവിന്റെ ഖുർആനിന്റെ പ്രഖ്യാപനമാണ്. ഇത് പറഞ്ഞുകൊണ്ട് സാബിത്ത് ഇബ്നു ഖൈസ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഞാൻ എങ്ങാനും മുത്തു നബിയുടെ മുന്നിൽ വെച്ച് ഉറക്കെ എങ്ങാനും സംസാരിച്ചു പോയാൽ എന്റെ നിസ്കാരം വെറുതെയാണ്, എന്റെ നോമ്പ് വെറുതെയാണ്, എന്റെ സ്വദഖ വെറുതെയാണ്. മുത്തു നബിയുടെ മുന്നിൽ ഒന്ന് സംസാരിച്ചു പോയാൽ മുഴുവൻ അമലുകളും ബാത്തിലായി പോകും, പിന്നെ ഒരു അമലും അല്ലാഹു കബൂലാക്കുകയില്ല. അത്ര വലിയ അദബ് പാലിക്കേണ്ട നേതാവാണ് നമ്മുടെ നേതാവായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് നല്ല അദബുള്ളവരാവണം. അല്ലാഹുവിന്റെ ഔലിയാക്കളുടെ മുന്നിൽ വന്നിട്ട് ഒറ്റത്തിൽ സംസാരിച്ചുകൂടാ, ആ പരിശുദ്ധമായ ഹളറത്തിൽ നമ്മൾ നല്ല അദബുള്ളവരായി മാറണം. എപ്പോഴെങ്കിലും അതിലൂടെ സംഭവിച്ചു പോയെങ്കിൽ മഹാന്മാരുടെ ഹളറത്തിൽ ചെന്നിട്ട് അല്ലാഹുവിനോട് പാപമോചനത്തെ തേടണം. അല്ലാഹുവേ നമുക്കെങ്ങാനും നമ്മളിൽ ആർക്കെങ്കിലും ആ മഹാന്മാരുടെ ഹദ്രത്തിൽ വെച്ച് വല്ല അദബുകേടും സംഭവിച്ചു പോയിട്ടുണ്ടെങ്കിൽ യജമാനനായ റബ്ബാകുന്നു നീ, ഞങ്ങൾക്ക് നീ പൊറുത്തു തരണേ അല്ലാ. അവസാനമായി ഒരൊറ്റൊരു കാര്യം കൂടി പറഞ്ഞു ഞാൻ നിർത്തുകയാണ്. മഹാനായ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു പതിരാത്രി സമയം സുബ്ഹാനല്ലാഹ് അവിടുന്ന് കരയുകയാണ്. മഹാനവറുകൾ കരയുന്നത് കണ്ടപ്പോ അവിടുത്തെ ഭാര്യയും കരയാൻ തുടങ്ങി. അതേ മഹാനവറുകൾ കരയുകയാണ്, ആരാണോ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് സ്വന്തം ഭാര്യ ഗർഭിണിയായ സമയത്ത് മഹാനവറുകളോട് പറയുകയാണ്, അല്ലയോ മഹാനവറുകളെ, എനിക്ക് അല്പം അതേ മുന്തിരി കൊണ്ടുവന്നു തരുമോ? മഹാനവറുകൾ ചോദിച്ചു എങ്ങനെ മുന്തിരി കൊണ്ടുവരാനാണ്? ഭാര്യ പറയുകയാണ്, നിങ്ങൾ രാജ്യത്തിന്റെ ഭരണാധികാരിയല്ലേ, ഭരണാധികാരിയായ നിങ്ങൾക്ക് മുന്തിരി കൊണ്ടുവരാൻ വലിയ പ്രയാസമുണ്ടോ? സുബ്ഹാനല്ലാഹ്. മഹാനവറുകൾ പറയുകയാണ്, മോളെ ഫാത്തിമ, ഇല്ല ഇല്ല, എനിക്ക് അതേ മുന്തിരി കൊണ്ടുവരാൻ കഴിയൂല, കാരണം എന്റെ കയ്യിൽ പണമില്ല, ഞാൻ പണമെടുക്കേണ്ടത് അല്ലാഹുവിന്റെ ഖജനാവിൽ നിന്നല്ലേ, അതെനിക്ക് അനുവദനീയമല്ല. സുബ്ഹാനല്ലാഹ്. അതാണ് പഴയ കാലങ്ങളിൽ നമ്മൾ കേട്ട വരികള്, ഉണ്ടോ സഖീ ഒരു കുല മുന്തിരി വാങ്ങിടുവാനായി നാലണ കയ്യിൽ, ഉണ്ടു പ്രിയേ കൽബിലൊരാശ മുന്തിരി തിന്നിടുവാൻ, അങ്ങാരേ എന്നറിയില്ലേ അങ്ങീ നാട്ടിലെ രാജാവല്ലേ, അങ്ങ് വെറും നാലണയില്ല യാചകനായെന്നോ. പ്രാണസഖീ
നന്നായറിയാം ഞാൻ ഈ നാട്ടിലമിമിറാണെന്ന്. എന്നാലും എന്റേതായ ഒരു ദിർഹമില്ല പ്രിയേ. ഉമർ ബിനു അബ്ദുൽ അസീസും സഹധർമ്മിണിയാം ഫാത്തിമ തമ്മിൽ ഉണ്ടായ സംഭാഷണമാം ഒന്നിത് കേട്ടിടുവീൻ. പഴയ കാലങ്ങളിൽ നമ്മൾ കേട്ട ആ പാട്ടിന്റെ അർത്ഥങ്ങൾ അതാണ്. സുബ്ഹാനല്ലാഹ്. ആ ഉമർ ബിനു അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു ആണ് രാത്രിയുടെ നിശബ്ദതയുടെ നിശായാമങ്ങളിൽ എഴുന്നേറ്റ് കരയുകയാണ്. ഭാര്യ ഇത് കണ്ടപ്പോ കരയാൻ തുടങ്ങി. ഇത് കണ്ടപ്പോ കുടുംബവും കരയാൻ തുടങ്ങി. നമ്മുടെ അവസ്ഥ എന്താണ്? രാത്രി കിടന്നുറങ്ങുമ്പോ വൃത്തികേടുകൾ കണ്ട് കിടന്നുറങ്ങുകയാണ്. അത് കാണുമ്പോ ഭാര്യയും കാണുകയാണ്, അത് കാണുമ്പോ മക്കളും കാണുകയാണ്. ഇതാണല്ലോ നമ്മുടെ ജീവിതം. എന്നാൽ മഹാനവറുകൾ കരയുകയാണ്, ചോദിക്കുന്നു ഭാര്യയാകുന്ന ഫാത്തിമ ബീവി, യാബി അബി അന്ത യാ അമീറൽ മുഅ്മിനീൻ, ഓ അമീറുൽ മുഅ്മിനീൻ, മിമ്മാ ബഖൈതാ, നിങ്ങൾ എന്തിനാണ് കരയുന്നത്? കാലാവാനവറുകൾ പറയുകയാണ്, ദക്കർതു യാ ഫാത്തിമ, മോളെ ഫാത്തിമ, ഞാൻ ഓർത്തു പോയി. മുൻസരിഫൽ ഖൗമി മിം ബൈനി യദൈഹില്ലാഹി അസ്സ വജല്ല, ഈ ജീവിതമെല്ലാം തീരുമല്ലോ പൊന്നു മോളെ. ഒരു വിഭാഗം സ്വർഗത്തിലേക്കും ഒരു വിഭാഗം നരകത്തിലേക്കും അല്ലാഹ് പറഞ്ഞേക്കുന്ന ഒരു ദിവസം വരാനുണ്ടല്ലോ പൊന്നു മോളെ. ഫാത്തിമ ഫരീഖും ഫിൽ ജന്ന വ ഫരീഖും ഫിസ്സഈം, ഒരു വിഭാഗം സ്വർഗത്തിലേക്കും ഒരു വിഭാഗം നരകത്തിലേക്കും പോകുന്ന ഒരു ദിവസമുണ്ടല്ലോ. അന്നത്തെ ദിവസത്തെ കുറിച്ച് ഓർത്ത് കരയുകയാണ്. എങ്ങാനും നരകത്തിന്റെ അവകാശിയായ അല്ലാഹു നമ്മളെ കാക്കട്ടെ. ഫറോഹമാര് കിടക്കുന്ന നരകം നമ്മുറുലിയാക്കളെ കാണണം. എല്ലാത്തിനും പുറമെ നാഥനായ റബ്ബിനെ കാണണം. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. അല്ലാഹു നമ്മുടെ ആഖിബത്തിൽ നാക്കി തരട്ടെ. ഒന്ന് എല്ലാവരും എഴുന്നേറ്റ് നിന്നാൽ ആദി ഔവൽ മൈദരായി പച്ചുവച്ചമോ മുഹമ്മദാ, ബദറിലും ബാദൻ ലംഗീടുന്നോരെ കാണുവാൻ വീതി ഏകല്ലാ. അസ്സലാത്തു വസ്സലാമോ അലൈക യാ റസൂലല്ലാ. അസ്സലാത്തു വസ്സലാമോ അലൈക യാ ഹബീബല്ലാ. മക്കാ മണ്ണിലെ താരമേ പാതി റൗദ വാഴുന്ന സൂനമേ, ഇഷ്ഖറിയാതെ പാടിയിടുന്നേവർ സ്നേഹഗീതവും കേൾക്കണേ. അസ്സലാത്തു വസ്സലാമോ അലൈക യാ റസൂലല്ലാ. അസ്സലാത്തു വസ്സലാമോ അലൈക യാ ഹബീബല്ലാ. പാപമാലേ കറുത്തു പോയൊരു കൽബും കൊണ്ടിവർ വന്നിതാ, പാപഭാരങ്ങൾ തീർത്ത് കൽബകം റാഹ നൽകണേ സയ്യിദി. അസ്സലാത്തു വസ്സലാമോ അലൈക യാ റസൂലല്ലാ. അസ്സലാത്തു വസ്സലാമോ അലൈക യാ ഹബീബല്ലാ. മഹ്ശറ മണ്ണിൽ എത്തും നേരത്തെ കൈവേടിയല്ലേ യാ നബീ.
മൗത്തിനേരത്തും ഉമ്മത്തി എന്നോരത്തോരാണെന്റെ വാരീതി ഹൗമിൻ പാലവും നൽകണേ ഞങ്ങളെ സ്വർഗത്തിൽ കൂടെ ചേർക്കണേ അതിമോഹമാണ് എന്നറിയാം തങ്ങളെ കൈപിടിക്കണം ഞങ്ങളെ അസ്സലാത്തു വസ്സലാമോ അലൈക യാ റസൂലല്ലാഹ് അസ്സലാത്തു വസ്സലാമോ അലൈക യാ മരണമെന്ന ശരണക്കേട് തരണം ചെയ്യും നാളിലെ മന്നവായി റസൂലുള്ളാന്റെ കാവലേ റബ്ബനാ ഇല്ലല്ലാഹു ലാ ഇലാഹാ ഇല്ലല്ലാഹു ലാ ഇലാഹാ ഇല്ലല്ലാഹു നിസ്കാരത്തിന് ബാങ്കും മിഖാമത്തും കൊടുക്കുന്നില്ല എന്റെ കാരണം എന്നറിയോ മുൻകൂട്ടി മരതേ ജനന സമയത്ത് തന്നെ വലത്തെ ചെവിയിലും ഇടത്തെ ചെവിയിലും ബാങ്കും മിഖാമത്തും കൊടുത്തു കഴിഞ്ഞിട്ടുണ്ട് മുഅ്മിനീങ്ങളെ ആ ബാങ്കിന്റെയും മിഖാമത്തിന്റെയും ഇടയിലുള്ള കുറഞ്ഞ കാലത്തെ ജീവിതമാണ് ഭൗതികമായ ലോകത്തെ ജീവിതം അതുകൊണ്ട് ഈ കുറഞ്ഞ കാല ജീവിതം നിന്റെ ത്വാഅത്തിലായി നിന്റെ പൊരുത്തത്തിലായി ഖൽബിലെങ്കിൽ ഈമാനിലെങ്കിൽ നല്ല മനസ്സോടെ നല്ല ഹൃദയത്തോടെ അഞ്ച് വഖ്ത് നിസ്കാരവും കൃത്യമായി നിർവഹിച്ച് അല്ലാഹുവേ നിന്റെ പൊരുത്തത്തിലായി ഏറ്റവും മരണം ഖൈറാകുന്ന ഒരു സമയത്ത് മരണം ഖൈറാകുന്ന ഒരു നേരത്തിൽ ഖൽബിലെങ്കിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ഉറക്കെ ഉച്ചരിച്ചുകൊണ്ട് മരിക്കുന്ന മുത്തത്തീങ്ങളിൽ സാധുക്കളായ ഞങ്ങൾക്ക് നീ ഒരു ഇടം തരണേ റഹ്മാനേ അല്ലാഹു നമ്മുടെ കൽബ് നന്നാക്കി തരട്ടെ അല്ലാഹു നമ്മുടെ ഹൃദയം നന്നാക്കി തരട്ടെ ഈ സദസ്സിൽ വന്ന് നിൽക്കുമ്പോ ഇൽമ പഠിക്കാൻ വേണ്ടി പറഞ്ഞയച്ച ഒരുപാട് ആളുകളുണ്ട് വർഷങ്ങളോളം നമ്മുടെ നാട്ടിൽ നമുക്ക് ഇൽമ പറഞ്ഞു തന്ന നമ്മുടെ ഉസ്താദുമാരില്ലേ 30 വർഷത്തോളം ഇൽമ പഠിപ്പിച്ച് അവസാനം ഇതേ നമ്മുടെ നാട്ടിൽ നിന്ന് തന്നെ മരണം സംഭവിച്ച് നമ്മള് വലിയാതെ നമ്മള് ബഹുമാനപ്പെട്ട അബ്ദുറഹ്മാൻ ഉസ്താദ് നമ്മളെ ഇൽമ പഠിപ്പിച്ച ഉസ്താദിന്റെ ദർജ നീ വർദ്ധിപ്പിക്കണേ അല്ലാ അതുപോലെ എത്ര എത്ര ഉസ്താദുമാര് നമ്മോട് വിട പറഞ്ഞു പോയി ഈ മദ്രസകളിൽ നമുക്ക് ഇൽമ പഠിപ്പിച്ചു തന്ന എത്രയോ ഉസ്താദുമാര് കബറിലായിക്കോടിലുള്ള ഒരു ഉസ്താദുണ്ടായിരുന്നു സുബ്ഹാനല്ലാഹ് വലിയ തമാശകൾ പറഞ്ഞിരുന്ന ഉസ്താദാണ് ഉസ്താദിന്റെ ഉപദേശങ്ങളും സംസാരങ്ങളും കേൾക്കാൻ നമുക്ക് വലിയ സന്തോഷമായിരുന്നു ആ ഉസ്താദും ഇന്ന് ഖബറുകളിലാണ് അങ്ങനെ എത്ര ആളുകളാണ് ഖബറിലുള്ളത് ഈ നമ്മുടെ പള്ളിക്ക് ഇതിന്റെ പ്രസിഡന്റായിരുന്നവര് ഇതിന്റെ സെക്രട്ടറികളായിരുന്നവര് ഇതിന്റെ കമ്മിറ്റി ഭാരവാഹികളായിരുന്നവര് നമ്മുടെ നമ്മുടെ ഖബറുകളും കുഴിച്ചിരുന്ന ആളുകൾ ചെറിയ പ്രായമായിരിക്കുമ്പോ ഖബർ കുഴിക്കാൻ നേതൃത്വം കൊടുത്തിരുന്ന കുഞ്ഞാമുച്ച നമുക്കറിയും മഖാമിന്റെ തൊട്ടടുത്ത് താമസിക്കുന്ന ആ വലിയ മനുഷ്യനടക്കം എത്ര എത്ര ആളുകളാണ് പലരെയും ഞാൻ ഇങ്ങനെ ഓർത്തു പോവുകയാണ് അവരെല്ലാവരും ഖബറിലാണല്ലോ റബ്ബേ അല്ലാഹുവേ ഖബർ നീ സ്വർഗമാക്കണേ അല്ലാഹ് എല്ലാ ദോഷങ്ങളും നീ പൊറുത്തു കൊടുക്കണേ അല്ലാഹ് ഈ ഉറൂസ് നടക്കുമ്പോ അതേ ഭക്തി വരുന്നുണ്ടോ ഉപ്പ് വരുന്നുണ്ടോ സാധനങ്ങൾ വരുന്നുണ്ടോ എന്ന് നോക്കി മഖാമിന്റെ പുറത്തു നിന്നിരുന്ന നമ്മുടെ പ്രിയപ്പെട്ട സഹോദരൻ സുബ്ഹാനല്ലാഹ് അടുത്ത ദിവസമല്ലേ നമ്മോട് വിട പറഞ്ഞത് നാടുകളിലെ പരിപാടികളിൽ അദ്ദേഹത്തിന്റെ ഭക്ഷണം എന്തൊരു ടേസ്റ്റ് ആയിരുന്നു അദ്ദേഹവും
ഖബറിലാണ്. അങ്ങനെ എത്രയോ ആളുകൾ നമ്മിൽ നിന്ന് വിടപറഞ്ഞു പോയി. എനിക്ക് ഇൽമ പഠിക്കാൻ വേണ്ടി എന്നെ ഇൽമ പഠിക്കാൻ പറഞ്ഞ അച്ഛന്റെ വന്ദ്യ പിതാവടക്കം എന്റെ സഹോദരി അടക്കം എത്രയോ ആളുകൾ നമ്മുടെ ഖബർസ്ഥാനിൽ വിശ്രമിക്കുന്നുണ്ട്. അവരുടെ സ്വർഗമാക്കണേ റഹ്മാനെ, ദോഷങ്ങളെ നീ പുറത്തു കൊടുക്കണേ അല്ലാ. അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ ഹംദൻ യുവാഫി നഅമഹു വയുകാഫി മസീദ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദ് വഅലാ ആലി സയ്യിദിനാ വമൗലാനാ മുഹമ്മദ്. റഹ്മാനും റഹീമുമായ രാജസയ്യിദായ മലികുൽ ജബ്ബാറായ അല്ലാ, സാധുക്കളാണ് റഹ്മാനെ, ദോഷികളാണ് അല്ലാ, പാപികളാണ് അല്ലാ. അറിഞ്ഞും അറിയാതെയും രഹസ്യവും പരസ്യവുമായി ചെയ്തു പോയ എല്ലാ തെറ്റുകുറ്റങ്ങളും നീ ഞങ്ങൾക്ക് പുറത്തു തരണം റഹ്മാനെ. ഞങ്ങളെ ആക്ഷേപത്തിന് നന്നാക്കി തരണേ അല്ലാ. ജീവിതകാലം മുഴുവനും ഇസ്സത്തോടെ ഉണ്ടസ്സോടെ അഭിമാനത്തോടെ ജീവിച്ച് അവസാനം മരിക്കുന്ന സമയത്ത് കൽബിലങ്ങി മരിക്കുന്ന മുത്തദ്ദീങ്ങളിൽ ഞങ്ങൾക്ക് നീ ഇടം തരണേ റഹ്മാനെ. കാഫിറായി ചത്തുപോകുന്നൊരു ഗതികേട് ഞങ്ങൾക്ക് നീ നൽകല്ലേ അല്ലാ. വലിയ മഹാന്മാര് വന്ന നാടാണ് നമ്മുടെ നാട്. മഹാനായ ശൈഖുന സിയം വലിയുള്ളാഹി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് വലിയ കറാമത്ത് കാണിച്ച മഹാനാണ്. സുബ്ഹാനല്ലാഹ്. വയനാട്ടിലേക്ക് പോവുകയാണ് മഹാനായ തങ്ങളവറുകൾ. അതേ കാറിൽ കയറുമ്പോ റോട്ടിൽ നിറയെ ആനകളുണ്ടെന്ന വിവരം ലഭിക്കുകയാണ്. മഹാനവറുകൾ പറയുന്നു 12 കഷ്ണം അതേ അതേ കരിമ്പിൻ കഷ്ണം കാറിൽ വെക്കണമെന്ന് കൽപ്പിക്കുകയാണ്. 12 കഷ്ണം കരിമ്പിന്റെ കഷ്ണം കാറിൽ വെച്ചുകൊണ്ട് അതാ ആനക്കൂട്ടത്തിന്റെ മുന്നിലേക്ക് കാറും ഓടിച്ചു പോവുകയാണ്. പലരും കാറ് തടഞ്ഞു മുന്നോട്ട് പോകല്ല. വലിയൊരു ആനക്കൂട്ടം ഇറങ്ങിയിട്ടുണ്ട് മുത്തങ്ങ കാട്ടിലാണ് സംഭവം. ബഹുമാനപ്പെട്ട ശൈഖുന മടവൂർ തങ്ങൾ പറഞ്ഞു വേണ്ട എന്നെ വിടു ഞാൻ പോകട്ടെ. ആനകളുടെ സമീപം എത്തിയിട്ട് ഡിക്കങ്ങ് തുറന്ന് അതിൽ നിന്ന് 12 കഷ്ണം അതാ കരിമ്പിന്റെ കഷ്ണം ആനകൾ ഇട്ടുകൊടുക്കുന്നു. ആ 12 കരിമ്പിന്റെ കഷ്ണങ്ങൾ എടുത്ത് ആ ആനകൾ തിരിച്ചു പോവുകയാണ്. 13-ാമത്തെ ഒരു ആനയില്ല, 11-ാമത്തെ ഒരു ആനയല്ല. കൃഷ്ണം കൃത്യമായി 12 ആനകളാണ്. അത് നേരത്തെ മുൻകൂട്ടി അറിയാൻ കഴിവുള്ള വലിയ മഹാനല്ലേ ശൈഖുന മടവൂർ. ഉമ്മാന്റെ വിഷമം പറയാൻ വേണ്ടി പോയി ഒരാള്. അപ്പോഴാണ് മഹാനവറുകൾ പറയുന്നത് ഇനി എന്നോട് വിഷമം പറയേണ്ടതില്ല, നിന്റെ ഉമ്മ നിന്നെ വീട്ടിൽ നിന്ന് വിളിക്കുന്നുണ്ട്. ഈ സഹോദരൻ സുബ്ഹാനല്ലാഹ് വീട്ടിലേക്ക് ചെന്ന് നോക്കുമ്പോ ഉമ്മ സക്കറാത്തിന്റെ ഹാലിലാണ്. ഉമ്മ എങ്ങനെ ലോകത്തോട് വിട പറയുകയാണ്. ആ മരണം മുൻകൂട്ടി കാണാൻ കഴിഞ്ഞ മഹാനല്ലേ ശൈഖുന മടവൂർ. കല്യാണ വീട്ടിലേക്ക് ചെല്ലുകയാണ്. കല്യാണത്തിന്റെ തകൃതിയായ പരിപാടികൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ നടന്നുകൊണ്ടിരിക്കുമ്പോ അതാ ഒരു പാത്രത്തിൽ ഇങ്ങനെ കറികൾ ഇങ്ങനെ തിളക്കുകയാണ്. ആ കറിയുടെ പാത്രത്തിന്റെ സമീപം എത്തിയിട്ട് ശൈഖുന മടവൂർ തിളച്ചുകൊണ്ടിരിക്കുന്ന ആ കറിയുടെ പാത്രം അതാ എടുത്ത് മറിക്കുന്നു. കല്യാണത്തിന് വന്നവർ അജബായി പോയി, എന്തിനാണ് നിങ്ങൾ കറിയെടുത്ത് മറിക്കുന്നത്? മഹാനവറുകൾ പറഞ്ഞു ആ പാത്രത്തിന്റെ അടിയിലേക്ക് നോക്കുമ്പോ ആ കറിയുടെ കൂടെ തിളച്ചു മറിയുന്ന ഒരു വിഷജീവി അതിലുണ്ടായിരുന്നു. സുബ്ഹാനല്ലാഹ്. ആ പാത്രത്തിൽ വിഷജീവി ഉണ്ടെന്നറിയാൻ മുൻകൂട്ടി കഴിവുള്ള വലിയ മഹാനല്ലേ മഹാനായ ശൈഖുന മടവൂർ ഖുദ്ദസ്സല്ലാഹു സിർറഹുൽ അസീസ്. അങ്ങനെ എത്രയെത്ര കറാമത്തുകളാണ്. സുബ്ഹാനല്ലാഹ്. താമരശ്ശേരിക്കടുത്തൊരു പള്ളിയുണ്ട്. ആ പള്ളിയിൽ ശൈഖുനായവറുകള് സുബ്ഹാനല്ലാഹ് വന്നിങ്ങനെ വിശ്രമിക്കുകയാണ്. കുറെ സമയം കഴിഞ്ഞപ്പോ അതാ ഒരു പോലീസ് ജീപ്പ് വരികയാണ്. ആ പോലീസ് ജീപ്പ് അങ്ങ് വന്നപ്പോ പോലീസുകാരനോട് പറയുകയാണ് പുറത്തിറങ്ങി നിൽക്കടോ. എന്നിട്ട് ശൈഖുന ആ ജീപ്പിൽ കയറിയിരിക്കുകയാണ്. ഡ്രൈവറോട് പറയുന്നു ജീപ്പ് വിടടാ. ജീപ്പ് അങ്ങ് മുന്നോട്ടെടുക്കുകയാണ്. താമരശ്ശേരി ടൗണ്
ടൗണിലെത്തിയപ്പോ ഒരു സാധുവായ മനുഷ്യനുണ്ട്, ഒരു കൊലെ ഒരു സൈക്കിളിൽ നിറയെ പാലിന്റെ പാത്രവുമായി ഇങ്ങനെ വരികയാണ്. ഷൈഖുന ഉടനെ ഇറങ്ങി, എന്നിട്ടതാ പാലു പാൽ പാത്രവുമായി വരുന്ന മനുഷ്യനെ തള്ളിയിടുന്നു, പാല് മുഴുവനും റോട്ടിലേക്ക് മറിക്കുകയാണ്. ആകെ പ്രശ്നമായി. പോലീസ് വരുന്നു, ആളുകൾ വരുന്നു. നോക്കുമ്പോ നേരത്തെ വാതായ ജീപ്പിൽ കയറിയിരുന്ന മനുഷ്യനാണ്. അതെ, നിങ്ങൾ എന്തിനാണ് ഈ സാധു മനുഷ്യന്റെ പാത്രത്തിലുള്ള പാല് മറിച്ചത്? ഷൈഖുന പറഞ്ഞു, ആ പാൽ പാത്രത്തിന്റെ ഉള്ളിലേക്ക് നോക്കൂ. നോക്കുമ്പോ സുബ്ഹാനല്ലാഹ്, വലിയ ഒരു വിഷപ്പാമ്പാണ്. അങ്ങനെ മുൻകൂട്ടി കാര്യങ്ങൾ കാണാൻ കഴിവുള്ള മഹാനായ ഷൈഖുന മടവൂര് ഖുദ്ദസ്സുല്ലാഹു സിർറുൽ അസീസ് തങ്ങളവർകൾ നമ്മുടെ മഹത്തായ മഖ്ബറയിലേക്ക് സിയാറത്തിന് വന്നില്ലേ? ഒരു തവണയല്ല, മാസത്തിൽ ഒരു തവണയെങ്കിലും ഇവിടെ സിയാറത്തിന് വന്ന് നേരെ പോകുന്നത് കമ്മാടത്തേക്കാണ്. കമ്മാടം സിയാറത്ത് കഴിഞ്ഞ് മഹാനവറുകൾ, ഒരു കാലഘട്ടം അങ്ങനെയായിരുന്നു, സിയാറത്തിന് വേണ്ടി നടന്ന ഒരു കാലഘട്ടം. ആ കാലഘട്ടത്തിൽ ഈ നാട്ടിൽ ഈ മഖ്ബറയിൽ പലപ്പോഴും വന്നിട്ടുണ്ട്. ഇവിടെ കിടക്കുന്നത് ആരാണെന്ന് ചോദിച്ചപ്പോ അത് സ്വഹാബികളിൽ പെട്ട ആളാണെന്നാണ് മഹാനായ ഷൈഖുന മടവൂർ പറഞ്ഞതെങ്കിൽ ആ വാചകം വിലക്കെടുത്തോ? അത് പരിഗണിച്ചോ? ഒരു സ്വഹാബത്താണ് ഇവിടെ കിടന്നുറങ്ങുന്നത് എന്ന ബോധത്തോടെ ചെന്നോ? മഹാന്മാരുടെ വാക്ക് നമ്മൾ തള്ളണ്ട, നമുക്കൊന്നും അറിയൂല്ല. അവരെന്താണോ പറഞ്ഞത് അത് അനുസരിക്കലാണ് ദീൻ. അവരുടെ പൊരുത്തത്തിലായി ജീവിച്ച് മരിക്കണം. ചെറിയ മക്കളുമായി ഇവിടെ വന്നൊന്ന് സിയാറത്തിന് വന്ന് നോക്ക്, പനിയാണോ രോഗമാണോ? അതേ, ഒറ്റ ദിവസം കൊണ്ട് മക്കളുടെ രോഗങ്ങൾ മാറുകയാണ്. എത്രയെത്ര സംഭവങ്ങളാണ് ഈ നാട്ടിലെ എത്രയാളുകൾക്ക് പറയാനുണ്ട്. ചെറിയ മക്കളോട് വലിയ സ്നേഹമുള്ള മഹാന്മാരാരാണ്. അതുപോലെ ഞാനതേ കാന്തപുരത്ത് ഒരു ചെറുപ്പക്കാരനെ പറഞ്ഞയച്ചു. ആ ചെറുപ്പക്കാരന്റെ ശരീരത്തിൽ മുഴുവനും അതേ ഒരു തരം പാലുണ്ണികളാണ്. വലിയ ഉണ്ണികൾ ഇങ്ങനെ വളർന്നു വന്ന് ശരീരത്തിൽ ഇങ്ങനെ വളർന്നു വന്നിട്ടുണ്ട്. സുബ്ഹാനല്ലാഹ്. എന്നോട് ചോദിച്ചു, ഉസ്താദേ എന്താണ് ഇതിനൊരു പരിഹാരം? ഞാൻ പറഞ്ഞു, നല്ല ഇഖ്ലാസോടെ പോയിക്കോ എന്റെ നാട്ടിലെ മഖാമിലെ, എന്നിട്ട് അവിടെ കൊടുത്തോ, നേർച്ച കൊടുത്തോ, അതേ ഭക്തിയും ഉപ്പും മല്ലിയും കൊടുത്ത് തിരിച്ചു പോന്നോ. ആ സഹോദരൻ ഇവിടെ വന്നു, സുബ്ഹാനല്ലാഹ്, വന്നിട്ട് അത് നേർച്ചയാക്കി സാധനങ്ങൾ കൊടുത്തു. ഭൂമി യാസീനോട് ദുആ ചെയ്ത് തിരിച്ചു പോയി. മൂന്നാമത്തെ ദിവസം അതേ രാത്രി കിടന്നുറങ്ങി. രാവിലെയാകുമ്പോ ആ ചെറുപ്പക്കാരന്റെ ശരീരത്തിൽ അങ്ങനെ ഒരു രോഗം കാണാനില്ല. ഇത് അനുഭവമാണ് മുഅ്മിനീങ്ങളെ. അതുകൊണ്ട് വലിയ മഹാന്മാരാണ് കിടക്കുന്നത്. എന്ത് വിഷയങ്ങളും അവരുടെ ഹദ്റത്തിൽ ചെന്ന് പറഞ്ഞാൽ അതിന് പരിഹാരമുണ്ട്. അല്ലാഹു നമുക്ക് മഹാന്മാരെ സ്നേഹിച്ച് അതേ മഹാന്മാരോടൊപ്പം സ്വർഗത്തിൽ നീ ഒരു ഇടം തരണേ. അല്ലാഹു നന്നാക്കി തരണേ. അല്ലാഹു ശരീരത്തിന്റെ മജ്ജയിലോ മാംസത്തിലോ രക്തത്തിലോ കരളിലോ ശരീരത്തിന്റെ വല്ല അവയവങ്ങളിലും മാരകമായ വല്ല രോഗത്തിന്റെയും മണുക്കളുണ്ടെങ്കിൽ ഈ മഹത്തായ ഹദ്റത്തിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന മഹാന്മാരുടെ ബർക്കത്ത് കൊണ്ട് നീ മായിച്ചു കളയണേ. അല്ലാഹു നീ മായിച്ചു കളയണേ. അല്ലാഹു ഒരു ക്യാൻസർ രോഗവും ഞങ്ങൾക്കൊരാൾക്കും നീ തരല്ലേ റഹ്മാനേ, നീ തരല്ലേ അല്ലാഹു. അവസാനം ഞങ്ങളെ എല്ലാവരെയും സ്വർഗത്തിൽ നീ ഒരുമിച്ച് കൂട്ടിത്തരണേ. അല്ലാഹു മബ്റൂറുമായ ഹജ്ജും ഉംറയും നൽകണേ. അല്ലാഹു ഈ വർഷം ഹജ്ജിനും ഉംറക്കും പോകാൻ വേണ്ടി തയ്യാറായ ഒരുപാട് ആളുകളുണ്ട്. എന്റെ സഹോദരിയും വലിയനും അടക്കം അങ്ങനെ പലരുമുണ്ട്, പലരുമുണ്ട്. അല്ലാഹു ഈ നാട്ടിലെ പലരും ഹജ്ജിനും ഉംറക്കും പോകാൻ വേണ്ടി തയ്യാറായി നിൽക്കുന്നവരാണ്. അല്ലാഹുവേ മഖ്ബൂലും മബ്റൂറുമായ ഹജ്ജും ഉംറയും മർദിയത്തായ സിയാറത്തും അവർക്കും ഞങ്ങൾക്കും നീ തരണേ. അല്ലാഹു നീ നൽകണേ. അല്ലാഹു ഈ സദസ്സിൽ വരാൻ കഴിയാതെ വീടുകളിൽ കഴിയുന്ന ഒരുപാട് ഉപ്പമാരുണ്ട്, ഉമ്മമാരുണ്ട്. അവരെ നമുക്കറിയാം. അവർ ഈ നാട്ടിലെ പഴയകാല നേതാക്കളും ഇവിടെ നേതൃത്വം നൽകിയവരും ഇതിന് ഖിദ്മത്ത് ചെയ്തവരുമാണ്. കലവറകളിൽ അവരെ കാണാനുണ്ടായിരുന്നു, പക്ഷേ ഇന്ന് അവർക്ക് വരാൻ കഴിയുന്നില്ല. ദീർഘായുസ് കൊടുക്കണേ അല്ലാഹ്, ഹാഫിയത്ത് കൊടുക്കണേ അല്ലാഹ്, ആരോഗ്യം നൽകണേ അല്ലാഹ്. മരിക്കുന്ന സമയത്തെ
യുഗത്തിലങ്കി മരിക്കുന്നവർ അവരെയും ഞങ്ങളെയും നീപ്പെടുത്തണേ റഹ്മാനെ. അതുപോലെ ഞങ്ങളെ മക്കളെ നീ സ്വാലിഹീങ്ങളാക്കണേ അല്ലാ, ഞങ്ങളെ ചെറുപ്പക്കാരെ നന്നാക്കണേ അല്ലാ, കല്ലുകുടിയന്മാരാക്കല്ലേ അല്ലാ, തെമ്മാടികളാക്കല്ലേ അല്ലാ, തോന്നിവാസികളാക്കല്ലേ അല്ലാ, മയക്കുമരുന്നിൽ അടിമപ്പെട്ടു പോയ ഏതെങ്കിലും ഞങ്ങളുടെ കരളിന്റെ കഷ്ണങ്ങളായ ചെറുപ്പക്കാരുണ്ടെങ്കിൽ നീ നന്നാക്കണേ അല്ലാ, നീ നന്നാക്കണം റഹ്മാനെ. തെറ്റുകളിൽ നിന്ന് മാറി നിൽക്കാനുള്ള മനസ്സ് കൊടുക്കണേ അല്ലാ. നമ്മുടെ നാട്ടിലെ ചെറുപ്പക്കാർ അവർ നല്ലവരാണ്, ദീനിന്റെ വിഷയങ്ങൾ വരുമ്പോ മുന്നിട്ടിറങ്ങുന്ന ചെറുപ്പക്കാരാണ്. ദീനിന് ഖിദ്മത്ത് ചെയ്യാനുള്ള തൗഫീഖ് നൽകണേ അല്ലാ. ഈ മഹത്തായ ഖുദൂസ് മുബാറക്കിൽ പങ്കെടുക്കണമെന്ന് ആഗ്രഹിച്ച് കൊതിച്ചു കഴിയുന്ന ഒരുപാട് പ്രവാസികളായ സഹോദരങ്ങളുണ്ട്. അല്ലാഹുവേ അവർക്ക് നീ ബർക്കത്ത് ചെയ്യണേ അല്ലാ, ആഫിയത്ത് നൽകണേ അല്ലാ. ഒരൊറ്റ ഞങ്ങളുടെ നാട്ടിലെ എന്ത് വിഷയങ്ങളും ഏറ്റെടുക്കുന്നത് ഞങ്ങളുടെ നാട്ടിലെ പ്രവാസികളാണ്. അല്ലാ ഒരാളുടെ മരണപ്പെട്ട ശരീരവും നാട്ടിലേക്ക് കൊണ്ടുവരുന്ന ഒരു അവസ്ഥ നീ നൽകല്ലേ റഹ്മാനേ. ഞങ്ങളെ മക്കളെ മരണം കണ്ണുകൊണ്ട് കാണേണ്ടി വരുന്ന ഒരു അവസ്ഥ ഞങ്ങൾക്ക് നീ നൽകല്ലേ അല്ലാ. ഞങ്ങളെ ഭാര്യമാരെ നീ വിധവകളാക്കല്ലേ അല്ലാ. ഞങ്ങളെ ഞങ്ങളാക്കിയ ഞങ്ങളെ ഉമ്മമാർ ഞങ്ങളെ ഉപ്പമാർ ജീവിച്ചിരിക്കുന്നവർക്ക് ദീർഘായുസ് കൊടുക്കണേ അല്ലാ, ഹാഫിയത്ത് കൊടുക്കണേ അല്ലാ. മരിച്ച ഉമ്മമാരുടെ ഉപ്പമാരുടെ ഖബർ സ്വർഗമാക്കി കൊടുക്കണം റഹ്മാനേ. اللهم ربنا هب لنا من ازواجنا وذرياتنا قرة اعين واجعلنا للمتقين اماما. اللهم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ودميل محمد حنيف ينبر ين سهودر الله به كانسر روغم بادئ مون ورشماي 30 ലക്ഷം രൂപ ചെലവിട്ടിട്ട് അല്ലാഹുവേ സുഖമായി ഇപ്പോൾ ചെറിയൊരു ബുദ്ധിമുട്ടാണ്. അല്ലാ ഇനിയും നീ ആഫിയത്ത് കൊടുക്കണേ അല്ലാ, നീ ആരോഗ്യം നൽകണേ അല്ലാ, നീ പൂർണ്ണമായ ശിഫ നൽകണം റഹ്മാനേ. അല്ലാഹു നമ്മുടെ സദസ് സ്വീകരിക്കുമാറാവട്ടെ. ഇൻഷാഅല്ലാഹ് വരുന്ന ദിവസങ്ങളിൽ നമ്മുടെ ഉറൂസ് മുബാറക്ക് നടക്കുമ്പോ നിങ്ങളുടെ എല്ലാവരുടെയും സജീവമായ സാന്നിധ്യങ്ങൾ ഉണ്ടാകണം. അല്ലാഹു നമ്മുടെ ഉറൂസിനു വേണ്ടി സഹായിച്ചവർ, ഭക്ഷണം ഏറ്റെടുത്തവർ, ഇറച്ചി ഏറ്റെടുത്തവർ എല്ലാവർക്കും അല്ലാഹു ഖൈറും ബറക്കത്തും നൽകുമാറാവട്ടെ. കിബറില്ലാത്ത, അഹങ്കാരമില്ലാത്ത ഒരു ജീവിതം നമുക്ക് അല്ലാഹു നൽകട്ടെ. വലിയൊരു സദസ്സിൽ നാട്ടുകാരനായ ഞാനിങ്ങനെ കയറി നിന്നിട്ട് ഞാൻ നിങ്ങളെ മുന്നിൽ വാഴ്ന്നു പറയുമ്പോ ഞാൻ അത്യാവശ്യം തികഞ്ഞ ആളാണെന്ന് എന്റെ മനസ്സിൽ വന്നാൽ ഞാൻ ഒന്നിനും ആ കൊള്ളാത്ത ആളായി മാറിപ്പോകും. അല്ലാഹു അങ്ങനെ ഒരു കിബറിന്റെ ഒരു ചിന്തയും അല്ലാ ഞങ്ങൾക്കൊരാൾക്കും നീ തരല്ലേ റഹ്മാനെ, നീ നൽകല്ലേ അല്ലാ. എപ്പോഴും ഞങ്ങളെ വിനയമുള്ളവരാക്കി മാറ്റണേ റഹ്മാനെ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അന്തസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അന്തത് തവ്വാബുർ റഹീം ആമീൻ ബിറഹ്മതിക യാ അർഹമർ റാഹിമീൻ. ഇൻഷാഅല്ലാഹ് നാളെ ബഹുമാനപ്പെട്ട ജലീൽ റഹ്മാനി ഉസ്താദ് അവരുകള് നല്ല വാഴ്ന്നു പറയുന്ന ഉസ്താദാണ്, വളരെ മനോഹരമായി വിഷയം അവതരിപ്പിക്കുന്ന ഉസ്താദാണ്. ആ ഉസ്താദിന്റെ പ്രഭാഷണം നാളെ ഉണ്ടാകും. നേരത്തെ തന്നെ യാസീനക്ക് പെട്ടെന്ന് ഓതി തീർത്ത് എല്ലാവരും വരണമെന്ന് ഓർമ്മപ്പെടുത്തുന്നു. ഇൻഷാഅല്ലാഹ് മറ്റുള്ള ദിവസങ്ങളിലൊക്കെയും വലിയ വലിയ ആലിമീങ്ങൾ ഇവിടെ വാഴ്ന്നു പറയും, വലിയ ഉസ്താദുമാര് വാഴ്ന്നു